ജെയ്സ് മാത്യു ആറന്മുള സ്വദേശിയാണ്. ഏതാണ്ട് അടുത്ത കാലം മുതലാണ് കവിതയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. മലയാള കവിതയിൽ പുതിയ ഒരു ആശയത്തിന്റെ പന്താവ് തെളിയിച്ച ആളാണ് ആറന്മുള സ്വദേശിയായ ജെയ്സ് മാത്യു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ കുഴക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം അധ്യാപികയാണ്. ഫിലിപ്പോ സാറിന്റെ ക്ഷണപ്രകാരം ഇവിടെ വന്ന് കവിത ചൊല്ലണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഒരു ക്ഷണം കിട്ടി നിങ്ങളുടെ മുൻപിൽ വന്ന് ആലപ്പുഴയിൽ വന്ന് ഒരു കവിത ചൊല്ലുവാൻ എനിക്ക് അവസരം തന്നതിൽ. ഞാനൊരു വലിയ കവിയൊന്നുമല്ല, എന്നിരുന്നാലും എന്റെ ഭാവനകൾ വളർന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ധാരാളം ആളുകൾ സമൂഹത്തിലിരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമാണ് കവിതയെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ അല്പം താമസിച്ചു പോയി. എങ്കിലും കിട്ടുന്ന അവസരങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അതിനെ നന്നായി ഇനിയുള്ള സമയങ്ങൾ വിനിയോഗിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ KHFL ഒരു സ്റ്റാഫായിട്ട്, കേരള ഹൌസിംഗ് ഫിനാൻസിന്റെ ഒരു സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് രണ്ട് മക്കളുണ്ട്. ഇവിടെ ഈ സദസ്സിൽ ഉദ്ഘാടനം ചെയ്ത സാറിനെ ശ്രീ ജീവൻ സാറ്, അധ്യക്ഷൻ ശ്രീ വയലാർ ഗോപാലകൃഷ്ണ സാറ് വന്നിട്ടില്ല, ശ്രീ ബി സുജാതൻ സാറ്, ശ്രീധരൻ സാർ, ബാക്കി ഇവിടെയുള്ള എല്ലാ നല്ല ശ്രോതാക്കൾക്കും എല്ലാ കവികൾക്കും എന്റെ ഹൃദയംഗമായ എല്ലാ അനുമോദനങ്ങളും ഒക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കവിതയിലേക്ക് കടക്കുകയാണ്. വയലെന്ന് പറയുന്ന ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. മഴയും വെയിലുമൊക്കെ ഏറ്റ പൂക്കുകയും കായ്ക്കുകയും കരിയുകയും ചെയ്യുന്ന ജീവിത വയൽ ഇവിടെ ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ അത് ഒരു രോദനമായി ശോകമായി നമ്മിൽ നിറയുന്നു. ഇതാണ് വയലിൽ നിന്നും ഉയരുന്ന രോദനം. നമ്മുടെ ജന്മരോദനമാണ് വയലിൽ നിന്നും ഉയരുന്നത്. ഇത് ഒരു കവിതയാക്കി വയൽ എന്ന കവിത. നിങ്ങളുടെ അനുവാദത്തോടെ ഞാനിവിടെ വയൽ എന്ന കവിത ചൊല്ലുകയാണ്. പാതിവെയിലിനു പകുത്തൻ ജന്മം മറുപാതി തോരാ മഴയ്ക്കു നൽകി. പാതിവെയിലിനു പകുത്തൻ ജന്മം മറുപാതി തോരാ മഴയ്ക്കു നൽകി. വിധി വന്നു നിന്നതൻ ജീവിത പന്താവിൻ വിജനമാമി വഴിയോരങ്ങളിൽ. വിധി വന്നു നിന്നതൻ ജീവിത പന്താവിൻ വിജനമാമി വഴിയോരങ്ങളിൽ. പറയാതെ പോയത് പതിരായി മാറുന്ന പാടത്തു പല നാൾ പതഞ്ഞു ശോകം. പറയാതെ പോയത് പതിരായി മാറുന്ന പാടത്തു പല നാൾ പതഞ്ഞു ശോകം. കണി കണ്ടു ഞാൻ എത്ര കർമ്മകാണ്ഡങ്ങളാം കതിർപ്പറിച്ചെറിയുന്ന ഹിംസ്രജന്തുക്കളെ. കണി കണ്ടു ഞാൻ എത്ര കർമ്മകാണ്ഡങ്ങളാം കതിർപ്പറിച്ചെറിയുന്ന ഹിംസ്രജന്തുക്കളെ. തിനതേടുമമ്പര പക്ഷികളെത്ര പേർ വന്നുപോയെന്നു മെന്നിലാമ്പരങ്ങളിൽ. തിനതേടുമമ്പര പക്ഷികളെത്ര പേർ വന്നുപോയെന്നു മെന്നിലാമ്പരങ്ങളിൽ. പാതി വെയിലിനു പകുത്തൻ ജന്മം മറുപാതി തോരാ മഴയ്ക്കു നൽകി.
കർത്താവിൻ വിജനമാമീ വഴിയോരങ്ങളിൽ വേലയ്ക്കു വന്നവർ കളമാറ്റി നിന്നവർ ചെറുമികൾ പോലും മറന്നിട്ട പാഠം വേലയ്ക്കു വന്നവർ കളമാറ്റി നിന്നവർ ചെറുമികൾ പോലും മറന്നിട്ട പാഠം ഹൃദയമാണെന്റെ ഈ പാടത്തു ഭാഷ മനസ്സാണു കർമ്മത്തിൻ മുഖമാം സാക്ഷി ഹൃദയമാണെന്നു ഹൃദയമാണെന്റെ ഈ പാടത്തു ഭാഷ മനസ്സാണു കർമ്മത്തിൻ മുഖമാം സാക്ഷി ഒറ്റയ്ക്കു വന്നീ വരമ്പത്തിരുന്നു ഞാൻ എന്നും കരഞ്ഞതുമുണ്ടെന്റെ ഓർമ്മയിൽ ഒറ്റയ്ക്കു വന്നീ വരമ്പത്തിരുന്നു ഞാൻ എന്നും കരഞ്ഞതുമുണ്ടെന്റെ ഓർമ്മയിൽ പാടുന്ന പക്ഷികൾ മാത്രമല്ലിപ്പരൽ മീനും കരഞ്ഞെന്റെ കൂടെക്കളങ്ങളിൽ പാടുന്ന പക്ഷികൾ മാത്രമല്ലിപ്പരൽ മീനും കരഞ്ഞെന്റെ കൂടെക്കളങ്ങളിൽ മുറിവാർന്ന പകലും ഒരുടൽ വാർന്ന സന്ധ്യയും എന്നും തിരിച്ചെന്റെ കാലചക്രങ്ങളെ മുറിവാർന്ന സന്ധ്യയും ഒരുടലാർന്ന മുറിവാർന്ന പകലും ഒരുടൽ വാർന്ന സന്ധ്യയും എന്നും തിരിച്ചെന്റെ കാലചക്രങ്ങളെ പാതിവെയിലിനു പകുത്തൻ ജീവിതം മറുപാതി തോരാ മഴയ്ക്കു നൽകി വിധി വന്നു നിന്നതൻ ജീവിത പന്താവിൻ വിജനമാമീ വഴിയോരങ്ങളിൽ വെയിലേറ്റുപാടും കതിർക്കുല കണ്ടു ഞാൻ എന്നും കരൾ നൊന്തു കേഴുന്ന പാടും വെയിലേറ്റുപാടും കതിർക്കുല കണ്ടു ഞാൻ എന്നും കരൾ നൊന്തു കേഴുന്ന പാടും എത്ര നാൾ പോറ്റി ഞാൻ നിറ്റും വളങ്ങള എന്നും കുഴച്ചൊരിപ്പാൾ മണ്ണു പോലും എത്ര നാൾ പോറ്റി ഞാൻ നീറ്റും വളങ്ങളാൽ എന്നും കുഴച്ചൊരി പാഴ്മണ്ണുപോലും പാദവക്കത്തു പറന്ന പൊന്നിച്ചകൾ പാഴ്മണം മാറാക്കതീരു കുടിച്ചവർ പാദവക്കത്തു പറന്ന പൊന്നിച്ചകൾ പാഴ്മണം മാറാക്കതീരു കുടിച്ചവർ കാഴ്ചയ്ക്കുമപ്പുറം കണ്ടു ഞാൻ എന്റെയ കാണാക്കിനാവിൻ കതിർപ്പതിരായതും കാഴ്ചയ്ക്കുമപ്പുറം കണ്ടു ഞാൻ എന്റെയ കാണാക്കിനാവിൻ കതിർപ്പതിരായതും മഴ വന്നു മാറും വരമ്പത്തുവെച്ചെന്റെ കാൽപ്പാടുപോലും മറന്നിട്ടു പോന്നു ഞാൻ മഴ വന്നു മാറും വരമ്പത്തു വെച്ചെന്റെ കാൽപ്പാടുപോലും മറന്നിട്ടു പോന്നു ഞാൻ എന്തിനോ പിന്നിൽ വിരൽ പാടു തേടിയൻ പിൻഗാമി പോരും വയൽ തുണ്ടു ജന്മം എന്തിനോ പിന്നിൽ വിരൽ പാടു തേടിയൻ പിൻഗാമി പോരും വയൽ തുണ്ടു ജന്മം പാതിവെയിലിനു പകുത്തൻ ജന്മം മറുപാതി തോരാ മഴയ്ക്കു നൽകി വിധി വന്നു നിന്നതൻ ജീവിത പന്താവിൻ വിജനമാമീ വഴിയോരങ്ങളിൽ പറയാതെ പോയതു പതിരായി മാറുന്ന പാടത്തു പല നാൾ പതഞ്ഞു ശോകം അടുത്തത് കഥയാണ് സിദീപു കാട്ടൂരിനെ ക്ഷണിച്ചോളൂ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള സാഹിത്യ പ്രേമികളെ കഥയിലേക്ക് കടക്കുകയാണ്. നോബ് ഫിലിപ്പോസ് തത്തമ്പള്ളിക്കും
ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആദരവുകൾ അറിയിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കുന്നു. കഥയുടെ പേര് ഉലകവലയ്ക്കുള്ളിലെ മത്തായി മാപ്പിള. ഉലകവലയ്ക്കുള്ളിലെ മത്തായി മാപ്പിള. ഉണ്ണീശോയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഔസേപ്പിതാവിന്റെ ഫോട്ടോയുടെ താഴെ കമ്പ്യൂട്ടർ മോണിറ്ററിനടുത്തായിരിക്കുന്ന മൊബൈൽ ഫോൺ നീട്ടിപ്പാടി ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അത് സൂരജിനുള്ള അറിയിപ്പാണ്. അവന്റെ വലതു കൈയുടെ ചൂണ്ടുവിരൽ തുടരെ തുടരെ മൗസിൽ താളം പിടിച്ചു. സ്ക്രീനിലെ അമ്പുചെന്ന് തറയ്ക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്നിനു പിറകെ ഒന്നായി പുതിയ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ടേയിരുന്നു. മത്തായിച്ചൻ കമ്പ്യൂട്ടറിന് മുന്നിലായുള്ള തന്റെ കസേരയിൽ നന്നായി അമർന്നിരുന്നു. സ്ക്രീനിൽ ജോണിക്കുട്ടിയുടെ മുഖം തെളിയുകയായി. അച്ഛനും മകനുമിടയിൽ വെറും ജോലിക്കാരനായ സൂരജിന് ഇനി സ്ഥാനമില്ല. കുമ്പളങ്ങ പോലെ തോന്നിച്ച മകന്റെ മുഖം അവൻ പുറകിലേക്ക് ചാരിയിരുന്നപ്പോൾ സുന്ദരമായി. മത്തായിച്ചൻ മകനെ നോക്കി ചിരിച്ചു. അപ്പച്ചന്റെ കണ്ണിന് താഴെ ചെറിയ തടിപ്പുണ്ട്. എടാ ജോണിയെ, നീയും അങ്ങ് തടിച്ചു വരികയാണല്ലോ. ജോണിക്കുട്ടിയും ചിരിച്ചു. ഇത്തിരി കപ്പയും ഉണക്കമീനും കഴിക്കണമെന്നത് മത്തായിച്ചന്റെ കുറെ നാളായുള്ള ആഗ്രഹമാണ്. ഷുഗർ ഉള്ളതുകൊണ്ട് കപ്പയും പ്രഷറുള്ളതുകൊണ്ട് ഉണക്കമീനും കഴിക്കാൻ പാടില്ലെന്ന ജോണിക്കുട്ടിയുടെ കൽപ്പന. അല്പനേരത്തെ കുശലത്തിനൊടുവിൽ മത്തായിച്ചൻ ചോദിച്ചു, എടാ ജോണിയെ, അപ്പച്ചന്റെ ആഗ്രഹം പറയട്ടോ. ജോണി മൂളി. ഒരിത്തിരി കപ്പയും ഉണക്കമീനും കഴിക്കാൻ വല്ലാത്ത മോഹം. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഈ ആഴ്ചത്തെ ബ്ലഡിന്റെ റിസൾട്ട് ഡോക്ടർ മെയിൽ ചെയ്തിരുന്നു. മൊത്തം കുഴപ്പമാണ്. അപ്പച്ചൻ, ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി. പണിക്കാരോട് വെറുതെ കോർക്കാൻ നിൽക്കണ്ട. ഞാൻ പറയാതെ അവർ മെനു ചേഞ്ച് ചെയ്യില്ല. പിന്നെ ശനിയാഴ്ച വൈകിട്ടത്തെ കലാപരിപാടി ഞാൻ കണ്ടില്ലെന്ന് കരുതേണ്ട. ശങ്കരേട്ടനെയും ജബ്ബാറിക്കയും ഞാൻ വിളിക്കുന്നുണ്ട്. എന്നാ ശരിയട ഊവേ, അവിടെ ഇപ്പൊ രാത്രിയല്ലേ, നീ കിടന്നുറങ്ങാൻ നോക്ക്. ശരി അപ്പച്ച, പറഞ്ഞത് മറക്കേണ്ട, ഗുഡ് നൈറ്റ്. ഓ, മത്തായച്ചൻ അനസമായി മൂളി. സ്ക്രീനിലെ വെളിച്ചം മങ്ങി. മത്തായച്ചൻ പതിയെ എണീറ്റ് ചെന്ന് സിറ്റൌട്ടിലെ ചാരു കസേരയിൽ മലർന്നങ്ങ് കിടന്നു. വെയിലിന് കനം വെച്ചു വരുന്നു. എന്നാലും ശനിയാഴ്ച വൈകിട്ടത്തെ കാര്യം അവനെങ്ങനെ കണ്ടു? ആഴ്ച മൂക്കുന്ന ദിവസമായതിനാൽ പണിക്കാരെല്ലാം നേരത്തെ പോയി. അത് കഴിഞ്ഞാണല്ലോ ശങ്കരനും ജബ്ബാറും വന്നത്. ഞാൻ എത്ര നാളായി നിർബന്ധിച്ചിട്ടാണ് അവന്മാർ കുറച്ച് കള്ളും കൊണ്ടുവന്നത്. ആദ്യത്തെ ഗ്ലാസ് ഒഴിച്ചപ്പോൾ തന്നെ ശങ്കരൻ ചോദിച്ചതാണ്, എടോ മത്തായി, തന്റെ മകൻ ഈ മാഞ്ചോട്ടിലെങ്ങാനും ക്യാമറ വെച്ചിട്ടുണ്ടോ? ഏയ്, വീടിനകത്ത് എല്ലാ മുറിയിലും പുറത്തുമൊക്കെ ഉണ്ടെന്നറിയാം. ഈ മൂലയ്ക്കെങ്ങും കാണില്ലെന്നേ. ചെറി തുടച്ച് ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് മത്തായി പറഞ്ഞു, എടോ ശങ്കര, മുറിക്കകത്ത് മാത്രമല്ലടോ, കക്കൂസിനകത്തും ആ പകയൻ ക്യാമറ വെച്ചിട്ടുണ്ട്. നേരോ? ശങ്കരൻ അത്ഭുതപ്പെട്ടു. എടോ, അത് ക്യാമറയല്ല, അവനത്ര വൃത്തികെട്ടവനൊന്നുമല്ല. അത് സെൻസർ എന്ന് പറയുന്നൊരു കുന്ത്രാണ്ട. രക്തം കണ്ടാൽ കമ്പ്യൂട്ടർ അറിയും. അപ്പച്ചന്റെ ആരോഗ്യത്തിൽ ഇത്ര ശ്രദ്ധയുള്ളൊരു മകനുണ്ടാകുവാടോ? ലാബിന്റെ വണ്ടി വന്നപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. കക്കൂസിൽ പോയപ്പോൾ വയറ്റിൽ നിന്നല്പം രക്തം പോയിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. സായിപ്പിന്റെ നാട്ടിലിരിക്കുന്ന ജോണിക്കുട്ടിയും അറിഞ്ഞു. ഞാൻ ഒടുമുണ്ടിന്റെ പുറകിൽ നോക്കിയപ്പോൾ സംഗതി സത്യ, പുറകിലല്പം ചോരക്കറ. എന്റെ ദൈവമേ, കാലം പോയൊരു പോക്കേ. ശങ്കരൻ പാതി കുടിച്ച ഗ്ലാസുമായിരുന്നു കണ്ണുമിഴിച്ചു. ദൈവത്തിന് വിളിച്ചിട്ടൊന്നും കാര്യമില്ലടോ. രണ്ടാമത്തെ ഗ്ലാസ് കാലിയാക്കി ചെറു തുടച്ചുകൊണ്ട് മത്തായി പറഞ്ഞു, പണ്ട് ദൈവങ്ങൾക്ക് പോലുമില്ലാത്ത സൗകര്യങ്ങളല്ലേടോ സാധാരണ മനുഷ്യർക്ക് ഇന്നുള്ളത്. അവരൊക്കെ ഒറ്റക്കാലിൽ നിന്നും കഷ്ടപ്പെട്ട് ധ്യാനിച്ചുമൊക്കെ ദിവ്യദൃശ്യൽ കാണുന്ന പോലെയാണെന്ന് കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഗൾഫിലിരിക്കുന്ന ഭർത്താവിനെ നാട്ടിലിരിക്കുന്ന ഭാര്യ കാണുന്നത്. സംഗതി എന്തായാലും ജോറാണ് കേട്ടോ. ജബ്ബാറിന്റെയും കണ്ണുമിഴിഞ്ഞു. എടോ, ഈ ലോകം മുഴുവനൊരു വലയിലാണ്, ഉലകവല, ഇന്റർനെറ്റ്. കേട്ടിട്ടില്ലേ? മത്തായി തന്റെ പാണ്ഡിത്യം വിളമ്പി. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ജോണിക്കുട്ടി അറിയും. 10-20 ക്യാമറകൾ പലയിടത്തായുണ്ട്. അതെല്ലാം സായിപ്പിന്റെ നാട്ടിലിരിക്കുന്ന അവന്റെ കമ്പ്യൂട്ടറിൽ ശേഖരിക്കും. അവൻ സൗകര്യം പോലെ ഇട്ട് കാണും. ഇടയ്ക്കിടയ്ക്ക് കഴുത്തിൽ കോണകം കെട്ടിയവന്മാർ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം. എന്തായാലും പണ്ട് താൻ കടപ്പുറത്ത് വലപ്പണിക്ക് പോയപ്പോൾ കരുതിയതാണ് ഒരിക്കൽ തന്റെ മകൻ തന്നെ വലയ്ക്കുള്ളിലാക്കുമെന്ന്. ശങ്കരൻ ചിരിച്ചു. നിങ്ങൾക്കറിയാലോ എന്റെ ശോശാമ പോയെ പിന്നെ ഞാനും ജോണിക്കുട്ടിയും എങ്ങനെയാ കഴിഞ്ഞതെന്ന്. മഴയുള്ള രാത്രികളിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ എന്റെ വരവും കാത്തിരിക്കുന്ന എന്റെ ജോണിക്കുട്ടി. പലപ്പോഴും പട്ടിണിയായിരുന്നിടും മത്തായിച്ചന്റെ തൊണ്ടയിടറി. കള്ള് തലയ്ക്കു പിടിച്ചു തുടങ്ങിയിരുന്നു. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവൻ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറുമായി, അമേരിക്കയിൽ ജോലിയുമായി. ഇന്നെന്നാത്തിന്റെ കുറവാണോ എനിക്ക്? എന്നെ ഈ വയസ്സുകാലത്ത് അങ്ങോട്ട് കെട്ടിയെടുക്കാൻ അവൻ നോക്കിയതാ. ഞാൻ പോയില്ല. എന്നെ നോക്കാൻ തന്നെ എത്ര പേർക്ക് അവൻ ശമ്പളം കൊടുക്കുന്നത്? അധികം താമസിയാതെ എന്റെ കുഞ്ഞിങ്ങ് വരും. അവിടെ വല്ല മദാമമാരെയും കെട്ടും മുമ്പേ അവനെ കെട്ടിക്കണം. ഉള്ള സമ്പാദ്യം കൊണ്ടിനി ഇവിടെ കഴിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി, താൻ പോയി കിടക്ക്, ഞങ്ങൾ ഇറങ്ങുന്നു.
അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് കപ്പയും ഉണക്കമീനും കൂടി കൊണ്ടുവരണം കേട്ടോ ജബ്ബാറെ. മത്തായി പോർച്ചിലേക്ക് കയറുന്നതിനിടയിൽ വിളിച്ചു പറയുന്നുണ്ടായി. മത്തായി ചാരുകസയിലേക്ക് ഒന്നുകൂടെ മലർന്നു. അപ്പോൾ വീടിന്റെ പിന്നാമ്പുറത്തും മാഞ്ചോട്ടിലും എല്ലാം ക്യാമറ കണ്ണുകളുണ്ട്. ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ താനൊരു വലയിലാണ്. തന്റെ ഓരോരോ ചലനവും ലോകത്തിന്റെ മറ്റൊരു കോണിൽ നിന്ന് ജോണിക്കുട്ടി കാണുന്നുണ്ടാവും. ജോണിക്കുട്ടി കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ആകെ ഒരു അസ്വസ്ഥത, ഉറക്കം വരുന്നില്ല. എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മേശമേലിരുന്ന ഡിജിറ്റൽ ക്ലോക്കിൽ നോക്കി. സമയം രാത്രി 2 മണി. അപ്പച്ചനെ കാണണമെന്നൊരു തോന്നൽ. കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞ ലൈവ് ക്യാമറകൾ ഓരോന്നായി ക്ലിക്ക് ചെയ്തു. ക്യാമറ നമ്പർ 1 ഡ്രോയിങ് റൂം, അവിടെ അപ്പച്ചനില്ല. ക്യാമറ നമ്പർ 2 സിറ്റൌട്ടും പോർച്ചും, അവിടെയും കാണുന്നില്ല. ക്യാമറ നമ്പർ 8 സൂം ചെയ്തു, ലോണും വിശാലമായ ഗാർഡനും കാണാം. ക്യാമറ നമ്പർ 15 വടക്കു പടിഞ്ഞാറേ മൂലയിലെ മാഞ്ചോട്, അവിടെയുമില്ല. അപ്പച്ചൻ പിന്നെ എവിടെ? ഈ ഉച്ചസമയത്ത് കിടപ്പ് പതിവുള്ളതല്ല. എന്നാലും നോക്കാം. ക്യാമറ നമ്പർ 4 ക്ലിക്ക് ചെയ്തു. ബെഡ്റൂം, അതാ അപ്പച്ചൻ നെഞ്ചമർത്തിപ്പിടിച്ച് കട്ടിലിൽ കിടന്നുരുളുന്നു, വലയ്ക്കുള്ളിലെ മീനിനെ പോലെ. മേശമേലിരിക്കുന്ന ജഗ്ഗെടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കട്ടിലിൽ നിന്നും താഴേക്ക് ജോണിക്കുട്ടിയുടെ കണ്ണുകളിൽ ഇരുട്ടുകയറി. തലയ്ക്കുള്ളിൽ മണികിലുക്കങ്ങൾ, ചൂളം വിളികൾ. തറയിൽ ചരിഞ്ഞുകിടക്കുന്ന അപ്പന്റെ വായുടെ കോണിൽ നിന്നും കൊഴുത്ത രക്തം ഒലിച്ചിറങ്ങുന്നു. അത് തറയിലേക്ക് പടരുന്നു. ഉപഗ്രഹങ്ങളിലൂടെ, അനന്തവിഹായസിലൂടെ, വലക്കണ്ണികളിലൂടെ അത് ജോണിക്കുട്ടിയുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പരന്നൊഴുകി. സ്ക്രീനിൽ നിന്നും ഒഴുകി നിറഞ്ഞ രക്തത്തിൽ മുങ്ങി ജോണിക്കുട്ടി പ്രാണവായുവിനായി നിലവിളിച്ചു. നന്ദി, നമസ്കാരം. ദീപു കാട്ടുവിന്റെ അഭ്യർത്ഥന രേഖപ്പെടുത്തിക്കൊണ്ട് കവിത അവതരിപ്പിക്കാൻ കെ പി പ്രീതിയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവർ, ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇവിടെ നടക്കുന്ന ആദരവ് ഏറ്റുവാങ്ങാനെത്തിയ എല്ലാവരെയും ആശംസിച്ചുകൊള്ളുന്നു. കവിതയിലേക്ക്. കവിത ഋതുസത്യം. പുഴ വേണ്ട, മല വേണ്ട, കാടുവേണ്ട, പൊന്നാരിൻ വിളയുന്ന വയലുവേണ്ട, വയൽ കിളി പെണ്ണിന്റെ കൊഞ്ചൽ വേണ്ട, വയൽ പൂവിൽ നേർത്ത സുഗന്ധം വേണ്ട, അത്താഴ കഞ്ഞിക്ക് പുന്നെല്ലു വേണ്ട, ഹരിതാഭചാത്തും തൊടികൾ വേണ്ട, ആമ്പൽ ചിരിക്കും കുളങ്ങൾ വേണ്ട. പുഴ വേണ്ട, മല വേണ്ട, കാടുവേണ്ട, പൊന്നാരിൻ വിളയുന്ന വയലുവേണ്ട, വയൽ കിളി പെണ്ണിന്റെ കൊഞ്ചൽ വേണ്ട, വയൽ പൂവിൻ നേർത്ത സുഗന്ധം വേണ്ട, അത്താഴ കഞ്ഞിക്ക് പുന്നെല്ലു വേണ്ട, ഹരിതാഭചാർത്തും തൊടികൾ വേണ്ട, ആമ്പൽ ചിരിക്കും കുളങ്ങൾ വേണ്ട. വിത്തും കൈക്കോട്ടും പാടീനി വിഷുപക്ഷി എത്തേണ്ടതില്ലയെന്നോ, വിത്തും കൈക്കോട്ടും പാടീനി വിഷുപക്ഷി എത്തേണ്ടതില്ലയെന്നോ, മഴ വേണ്ടേ, മഞ്ഞിൻ തണുപ്പ് വേണ്ടേ, ഓരോ ഋതുവിനും നേരുവേണ്ടേ, മഴ വേണ്ടേ, മഞ്ഞിൻ തണുപ്പ് വേണ്ടേ, ഓരോ ഋതുവിനും നേരുവേണ്ടേ. പൂഴിയാൽ ഭൂമി തൻ നീർത്തടങ്ങൾ, മൂടിയാൽ പിന്നി വീടെന്തു ബാക്കി, പൂഴിയാൽ ഭൂമി തൻ നീർത്തടങ്ങൾ, മൂടിയാൽ പിന്നി വീടെന്തു ബാക്കി, കോൺക്രീറ്റ് സൗധങ്ങൾ മാത്രമായാൽ, കാർഷിക പൈതൃകം മറന്നുപോയാൽ, ഗ്രാമത്തിൻ നന്മകൾ പടിയിറങ്ങും,
പഴമകൻ തനിമയോ മാഞ്ഞുപോകും. കോൺക്രീറ്റ് സൗധങ്ങൾ മാത്രമായാൽ കാർഷിക പൈതൃകം മറന്നുപോയാൽ ഗ്രാമത്തിൻ നന്മകൾ പടിയിറങ്ങും. പഴമകൻ തനിമയോ മാഞ്ഞുപോകും. മഴമേഘ പൈകൾ ചുരത്തിയില്ലെങ്കിൽ ഇടവവും മിഥുനവും ചുട്ടുകൊള്ളും. മഴമേഘ പൈകൾ ചുരത്തിയില്ലെങ്കിൽ ഇടവവും മിഥുനവും ചുട്ടുകൊള്ളും. പരിസ്ഥിതി പാടെ മാറിടുമ്പോൾ കാലത്തിൻ താളം വിഴച്ചുപോകും. പരിസ്ഥിതി പാടെ മാറിടുമ്പോൾ കാലത്തിൻ താളം വിഴച്ചുപോകും. പകലോൻ കത്തി ജ്വലിച്ചു നിൽക്കും, കൊടുങ്കാറ്റിനാൽ സൗധങ്ങൾ താഴെ വീഴും. പകലോൻ കത്തി ജ്വലിച്ചു നിൽക്കും, കൊടുങ്കാറ്റിനാൽ സൗധങ്ങൾ താഴെ വീഴും. പുഴ വേണം, മല വേണം, പൂക്കൾ വേണം, മഴമേഘമെത്തുവാൻ കാടുവേണം. പുഴ വേണം, മല വേണം, പൂക്കൾ വേണം, മഴമേഘമെത്തുവാൻ കാടുവേണം. പൊന്നാരിൻ കതിരിടും വയലു വേണം, ഞാറ്റുവേലക്കാലമെത്തിടേണം. ആറ്റക്കിളികൾ വിരുന്നു വേണം, പൊന്നാരിൻ കതിരിടും വയലു വേണം, ഞാറ്റുവേലക്കാലമെത്തിടേണം. ആറ്റക്കിളികൾ വിരുന്നു വേണം. രാത്രി മഴ പെയ്തു തോർന്നിടുമ്പോൾ നാട്ടുവഴിയിൽ തവള കരഞ്ഞിടേണം. രാത്രി മഴ പെയ്തു തോർന്നിടുമ്പോൾ നാട്ടുവഴിയിൽ തവള കരഞ്ഞിടേണം. ഊഴിയിൽ തണ്ണീർ തടങ്ങൾ വേണം, ഭൂവിതൻ ആത്മാവ് കാത്തിടേണം. ഊഴിയിൽ തണ്ണീർ തടങ്ങൾ വേണം, ഭൂമിതൻ ആത്മാവ് കാത്തിടേണം. മഴ വേണം മണ്ണിൻ മനസ്സറിഞ്ഞ കർഷക സോദരരെന്നും വേണം. മഴ വേണം മണ്ണിൻ മനസ്സറിഞ്ഞ കർഷക സോദരരെന്നും വേണം. ഭൂമിതൻ ആത്മാവ് കാത്തിടേണം, ഓരോ ഋതുവും വന്നുപോണം. ഭൂമിതൻ ആത്മാവ് കാത്തിടേണം, ഓരോ ഋതുവും വന്നുപോണം. ഓരോ ഋതുവും വന്നുപോണം. ഓരോ ഋതുവും വന്നുപോണം. കെ പി പ്രീതിയുടെ കവിതയ്ക്ക് ശേഷം മോഹനിച്ചിന പ്രഭാം കഥ അവതരിപ്പിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, കഥയുടെയും കവിതയുടെയും ഒക്കെയായ ഒരു അപരാഹ്നം വല്ലപ്പോഴും കൂടി അപൂർവമായി ആണ് ഇപ്പോൾ ഇത് കിട്ടുന്നത്. ജീവിതത്തിരക്ക്, ജീവിതത്തിരക്കിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പോൾ ഒരുപക്ഷെ കഥയിൽ നിന്നോ കവിതയിൽ നിന്നോ അകന്നു പോകുന്നുണ്ടോ എന്ന് തോന്നും. പത്രങ്ങൾ, ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അയഥാർത്ഥ്യമായ കാര്യങ്ങളാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അവർക്കത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും വിശ്വസിക്കാനാവാത്ത കഥകളാണ്, നമുക്ക് വിശ്വസിക്കാൻ ഒക്കാത്ത കഥകൾ. നമ്മുടെ കേരളവും ഇന്ത്യയും ഇപ്പോൾ അങ്ങനെയാണോ
നമുക്ക് വിശ്വസിക്കാനൊക്കാത്ത കഥകളാണ്, സംഭവങ്ങളാണ്, കഥകളല്ല സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് അനുദിനം തരുന്നത്. സുഖകരമായ ദിവസങ്ങളോ നിമിഷങ്ങളോ അല്ല നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും എഴുത്തുകാരനെ ഈ അവസരങ്ങളിൽ എഴുത്തുകാരന് മരവിപ്പാണോ? അതൊരു ചോദ്യമാണ്. ഒരിടയ്ക്കൊക്കെ പ്രസംഗകരുടെയും എഴുത്തുകാരുടെയും വളരെ ഒരു സമ്പത്തായിരുന്നു എങ്കിൽ, കാരണം പ്രതികരിക്കാനുള്ള ഒരവസരം. പക്ഷേ ഇന്ന് പ്രതികരണങ്ങൾ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നില്ല. അക്ഷരങ്ങൾക്ക് ഉപരിയായി അതിനപ്പുറമായി അഴിമതികളും തെറ്റായ കാര്യങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഒരു സുഖകരമായ ഒരു ജീവിതം നമുക്കാർക്കും പരസ്പരം ആശംസിക്കാൻ ആവില്ല. വളരെ ആക്റ്റീവായി ഇപ്പോഴും ഫിലിപ്പോസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏത് നെഗറ്റീവ് അവസ്ഥയിലും ഫിലിപ്പോസ് വളരെ ആക്റ്റീവാണ്, സന്തോഷമാണ്. പുതിയ ഈ പുസ്തക പ്രകാശനത്തിലൂടെ, വിവർത്തന കൃതികളിലൂടെ, സിഡി പ്രകാശനത്തിലൂടെ പുതിയ തലങ്ങളിലേക്ക് പോകുന്ന ഫിലിപ്പോസിന്, ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും. ഞാനൊരു കഥ, 10-15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥ, ജ്വലനം. കാത്തുനിൽപ്പ് അനന്തമായി നീളുകയാണ്. അന്ധന്റെ പുല്ലാങ്കുഴൽ നാദവും യാചകരുടെ നീണ്ട വിളികളും ചെറു കച്ചവടക്കാരുടെ വാഗ്ധോരണികളും ബസ് സ്റ്റാൻഡിൽ മുഴങ്ങി നിന്നു. കിഴക്കോട്ടുള്ള ബസ് മാത്രം ഇല്ല. യാത്രക്കാർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വീണ്ടും വന്ന് യഥാസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഒക്കത്ത് കൈക്കുഞ്ഞും തോളിൽ ബാഗും വലതു കൈയിൽ ഒരു സ്യൂട്ട് കേസുമായി പൊക്കം കുറഞ്ഞ ഇരുനിറമുള്ള ഒരു ചെറുപ്പക്കാരി പലവട്ടം ബസ്സുകൾക്ക് പിന്നാലെ ഓടിയിട്ട് നിരാശയോടെ തിരികെ വന്ന് അയാൾക്ക് തൊട്ടടുത്തായി നിന്നു. ഇനിയും എത്താത്ത ബസ്സിനെക്കുറിച്ചുള്ള അസ്വസ്ഥത അവളിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് ബസ് വന്നത്. നാലു ഭാഗത്തു നിന്നായി ഓടിയെത്തിയ യാത്രക്കാർ ബസിന്റെ പ്രവേശന കവാടത്തിൽ ഇടിച്ചു തള്ളി നിന്നു. ദേ മോള് എന്നെടുത്തോളൂ. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അത്. അടുത്തു നിന്നിരുന്ന സ്ത്രീ അവളുടെ മകളെ അയാളുടെ കൈകളിലേക്ക് ഇട്ടുകൊണ്ട് ബാഗും തൂക്കി സ്യൂട്ട് കേസുമെടുത്ത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറി ബസ്സിനുള്ളിലെത്തി. മറ്റാരുടെയോ കുഞ്ഞിനെ സ്വന്തം കൈകളിലെത്ത ഏന്താൻ അയാൾക്ക് ജാള്യത തോന്നി. ഇതിനോടകം ആളുകളെ വകഞ്ഞു മാറ്റി ബസിന്റെ മുൻവശത്തെ സീറ്റിലെത്തിയ അവൾ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, കയറിപ്പോര്. യാതൊരു പരിചയവുമില്ലാത്ത അവളുടെ ഇടപെടൽ അയാളിൽ അത്ഭുതം ഉളവാക്കി. യാത്രക്കാരുടെ പിന്നാലെ തിങ്ങിഞ്ഞെരുങ്ങി അയാൾ വെളുത്ത ചെറുളൻ മുടിയുള്ള സുന്ദരിയായ ആ കുഞ്ഞുമായി ബസ്സിനുള്ളിൽ ചെന്നപ്പോൾ മുൻപിൽ നിന്നും അവളുടെ വിളി, ഇങ്ങോട്ട് പോരൂ, ഇവിടെ സീറ്റുണ്ട്. അയാൾക്ക് ഇടയ്ക്ക് ഇറങ്ങേണ്ടതുള്ളതുകൊണ്ട് കൂടുതൽ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ വീണ്ടും വിളിച്ചതുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അവളോടൊപ്പം ഇരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചുറ്റും ആളുകൾ ശ്രദ്ധിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ അയാൾ സീറ്റിലിരുന്ന് കുഞ്ഞിനെ അവളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തിരി നേരം മോളെ എടുക്കൂ, എത്ര നേരമായി ഞാൻ അവളെ എടുക്കുന്നു, ഒരു പരിഭവം പോലെ അവൾ പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെ ലാളിക്കാനായി അടുത്തേക്ക് വരികയും അയാളുടെ ദേഹത്തോട് ചേർന്നിരിക്കുകയും ചെയ്തു. ഏതായാലും ചേട്ടന്റെ മരുമോനെ എനിക്കത്ര പിടിച്ചില്ല, നല്ല പഠിപ്പും ജോലിയുമുള്ള പെണ്ണല്ലേ, കുറെ കൂടി ഉയർന്ന ഒരു ബന്ധം കിട്ടുമായിരുന്നു. ചേട്ടൻ എല്ലാത്തിനും ധൃതിയല്ലേ,
മൂത്തവൾക്ക് താല്പര്യക്കുറവുണ്ടെന്ന് കരുതി ഇപ്പോൾ ഇളയവരുടെ കല്യാണം നടത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ദൈവ നിശ്ചയം. ഇനി ഇവളുടെ ജീവിതം എങ്ങനെയാണാവോ ദൈവം നിശ്ചയിച്ചിരിക്കുക. അവൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും അയാൾ വെറുതെ മൂളിക്കൊണ്ടിരുന്നു. ഇരുവശവുമുള്ള പുഞ്ചപ്പാടങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ബസ് പായുകയാണ്. പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി. ഏതാനും നിമിഷത്തിനകം അത് കനത്തു. വശങ്ങളിലൂടെ ഈർപ്പമുള്ള കാറ്റടിച്ചു കയറിയപ്പോൾ അവൾ പറഞ്ഞു, ഹോ എന്തൊരു കുളിര്. അവൾ കുറെ കൂടി തന്നോട് ചേർന്നിരിക്കുന്നതായി അയാൾ അറിഞ്ഞു. ബസിന്റെ സൈഡ് ഷട്ടറുകൾ വീണു. തെരുവിൽ മുടിയഴിച്ചാടുന്ന മഴയുടെ ഭാവങ്ങൾ മുന്നിലെ ഗ്ലാസിലൂടെ കാണാമായിരുന്നു. എന്താ മോളെ വിശക്കുന്നോ? കയ്യിലിരുന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച കുഞ്ഞിനെ നോക്കി അവൾ ചോദിച്ചു. എന്നിട്ട് കുഞ്ഞിനെ വാങ്ങി മടിയിലിരുത്തി ബ്ലൗസിന്റെ ബട്ടണുകൾ അഴിച്ച് അവൾ മുലയൂട്ടാൻ തുടങ്ങി. അയാൾ മുന്നിലേക്ക് നോക്കി മഴയുടെ ഭാവങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അന്യനായ തന്നോട് അവൾ കാണിക്കുന്ന അടുപ്പത്തിൽ അയാൾ അത്ഭുതപ്പെട്ടു. കല്യാണത്തിന് രണ്ടു ദിവസം മുൻപേ ലീവെടുക്കണം കേട്ടോ. മുലയൂട്ടുന്നതിനിടയിൽ കയ്യിൽ തട്ടി അവൾ പറഞ്ഞു. പൊരുളറിയാതെ അയാൾ മൂളി. മുലയൂട്ടലിന്റെ നിർവൃതിയിൽ അവൾ മൂളിപ്പാട്ട് പാടി കുഞ്ഞിന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. പപ്പയെപ്പോലെ മോളും ഒരു പാട്ടുകാരിയാവണം കേട്ടോ. അവളുടെ കൊഞ്ചൽ കേട്ട് കുഞ്ഞു ചിരിച്ചു. മുലകുടി അവസാനിപ്പിച്ച് അവൾ കളി തുടങ്ങി. എന്നാ ഇവളെ എടുത്തോ, മതിയായ അവൾക്ക്. അവൾ വീണ്ടും കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചു. ഇരുവശവുമുള്ള പുഞ്ചപ്പാടങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മലഞ്ചെരുവുകളിലൂടെയാണ് ഇപ്പോൾ ബസ് പായുന്നത്. സ്യൂട്ട് കേസും ബാഗും സീറ്റിലിട്ടിരുന്ന ടവലുമൊക്കെ എടുത്ത് അവൾ ഇറങ്ങാൻ തയ്യാറാവുകയാണ്. അവൾ എഴുന്നേൽക്കുന്നത് കണ്ട് കണ്ടക്ടർ ബെല്ല് കൊടുത്തു. ബസ് സാവധാനം നിന്നു. എന്താ ഇറങ്ങുന്നില്ലേ? അയാളുടെ സീറ്റിനപ്പുറം വന്നു നിന്ന് അവൾ ചോദിച്ചു. അയാൾ കുഞ്ഞിനെയും എടുത്ത് ധൃതിയിൽ അവൾക്ക് പിന്നാലെ ഇറങ്ങി. അടുത്ത സ്റ്റോപ്പ് ലക്ഷ്യമാക്കി ബസ് പാഞ്ഞു. ഒരു മഴ പെയ്തതേയുള്ളൂ, ആകെ ചെളിയായി. ലെതർ ചെരുപ്പ് ഊരിപ്പിടിച്ച് വഴിയെ പഴിചാരി അവൾ നടന്നു. ചേട്ടന്റെ മകളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ച ഫിലോമിനെ എതിരെ വന്ന പ്രായം ചെന്ന ഒരു സ്ത്രീ ചോദിച്ചു. ഉറച്ചു നാണിയമ്മേ, അടുത്ത മാസാദ്യം കല്യാണമാ. വൃദ്ധ കടന്നുപോയി. അവൾ ഒരു പടുകൂറ്റൻ ബംഗ്ലാവിന് മുന്നിൽ ചെന്നു നിന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. ആ വീട് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. ഉരുളൻ കല്ലുകൾ ചവിട്ടി അവൾ നടക്കുമ്പോൾ അൽസേഷ്യൻ നായ കൂട്ടിൽ കടന്ന് സ്നേഹപ്രകടനം നടത്തി. ബിക്കി, നിനക്ക് ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, തരാം കേട്ടോ. അവൾ നായയോട് വിളിച്ചു പറഞ്ഞു. പിന്നെ പേഴ്സിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറക്കാൻ തുടങ്ങി. അയാൾ കുട്ടിയെയും എടുത്ത് മുറ്റത്ത് നിന്നു. വാതിൽ തുറന്ന് അകത്തു കടന്നതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. ആരാണ് നിങ്ങൾ? എന്തു വേണം? അയാൾ കുഞ്ഞിനെയും പിടിച്ച് നിസ്സംഗനായി നിന്നു. അവൾ അരിശപ്പെട്ടു വന്ന് കുഞ്ഞിനെ വാങ്ങി യാതൊന്നും മിണ്ടാതെ തിരികെ പോയപ്പോൾ അയാൾ കണ്ടു സ്വീകരണമുറിയിലെ ഭിത്തിയിൽ ചില്ലിട്ട് പൂമാല ചാർത്തി വെച്ചിരിക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം. അവൾ ആ ചിത്രത്തിന് താഴെ ഒരുപാട് കുറ്റബോധത്തോടെ, സ്നേഹത്തോടെ, ഭയത്തോടെ നിൽക്കുന്നത് കണ്ട് ഒന്നും മിണ്ടാനാവാതെ അയാൾ ഇറങ്ങി നടന്നു. നന്ദി. കഥയ്ക്ക് ശേഷം ദേവസ്യാരമ്യന കവിത എഴുതി. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളോട് ഒരു അനുവാദം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഈ കവിതയും കഥയും ഒക്കെ കേട്ടപ്പോ നേരത്തെ നമുക്ക് തുടങ്ങാൻ പറ്റിയിരുന്നു എങ്കിൽ കൂടുതൽ കൂടുതൽ ആസ്വാദ്യമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് കോഴിക്കോട് എത്തേണ്ടതുണ്ടായത് നിങ്ങളുടെ അനുവാദത്തിന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ പരിപാടികളൊക്കെ വിജയപ്രദമാവട്ടെ. അനുമോദനമുണ്ട്, പ്രകാശന കർമ്മമുണ്ട്, യാത്രയ്ക്ക് പോകുന്ന ഫിലിപ്പോസിന്റെ ഒപ്പം പോകുന്ന ജേക്കബ് സാറിനുള്ള അനുമോദനമുണ്ട്, കലാകാരന്മാരെ ആദരിക്കലും അനുമോദിക്കലും ഒക്കെ ഉണ്ട്. ഈ ചടങ്ങുകളൊക്കെ ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേറൊരു അവസരത്തിൽ നമുക്ക് ഇത് ഒരു 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 അവതരണ പുനരവതരണത്തിനുള്ള അവസരം കാണാം, നമുക്ക് കണ്ടുമുട്ടും എന്ന പ്രത്യാശയോടുകൂടി എന്നെ നിങ്ങൾ പോകാൻ സമ്മതിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ബഹുമാന്യനായ അധ്യക്ഷൻ, അതുപോലെ തന്നെ സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരും ബഹുമാന്യരുമായ സുഹൃത്തുക്കളെ, ഞാൻ കവിയരങ്ങ് എന്നുള്ള ഒരു കവിതയാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി ഒന്ന് രണ്ട് ചെറിയ കവിതകൾ അവതരിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഒന്ന്, കാലവർഷം. ഒന്ന്, സംശയം. കാലവർഷം എന്തേ മുഖം കനപ്പിച്ചു കറുത്തിരുണ്ടിങ്ങനെ, കാലവർഷം എന്തേ മുഖം കറുപ്പിച്ചു കറുത്തിരുണ്ടിങ്ങനെ, കുടിക്കുളം നികത്തി തൈ നിരത്തി കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന കൊണ്ടോ, കാലവർഷം എന്തേ മുഖം കനപ്പിച്ചു കറുത്തിരുണ്ടിങ്ങനെ, കുടിക്കുളം നികത്തി തൈ നിരത്തി കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന കൊണ്ടോ. രണ്ടാമത്തെ ഒരു കൊച്ചു കവിത പരിശോധനയാണ്. ആരും കാണാതെ മയക്കിക്കിടത്തി അപമാനിച്ച മകന്റെ നിലതെറ്റിയ വഴിയറിയാൻ അമ്മ അവനെ വെട്ടിക്കീറി മുറിച്ചു മുറിച്ചു പരിശോധിച്ചു. കറുത്ത പുസ്തകം. ഒരുവൻ പിണങ്ങുമ്പോഴാണ് എതിരാളിക്ക് ഒരു വലിയ കറുത്ത പുസ്തകം കൊടുക്കുന്നത്. ഒരുവൻ പിണങ്ങുമ്പോഴാണ് എതിരാളിക്ക് ഒരു വലിയ കറുത്ത പുസ്തകം കൊടുക്കുന്നത്. കവിയരങ്ങായില്ല, അതിന് മുമ്പ് ഒരു ചെറിയ കവിത. മൂന്ന് പേരുടെ ഒരുക്കമാണ്. ഒരുക്കം. ഒരുങ്ങുന്നൊരുവൻ മതാചാര ബന്ധിത രൂപനായി തിരിച്ചറിയും സൂത്രങ്ങൾ ചാർത്തി അണിഞ്ഞൊരുങ്ങുന്നൊരുവൻ. ഒരുങ്ങുന്നൊരുവൻ മതാചാര ബന്ധിത രൂപനായി തിരിച്ചറിയും സൂത്രങ്ങൾ ചാർത്തി അണിഞ്ഞൊരുങ്ങുന്നൊരുവൻ. ഒരുങ്ങുന്നൊരുവൾ പുല്ലവാം കുസുമ ഭംഗിയായി ആരുടെയും മെഴിയുടക്കിൽ ആളിക്കുവാൻ പാകം അണിഞ്ഞൊരുങ്ങുന്നൊരുവൾ. ഒരുങ്ങുന്നൊരുവൾ പുല്ലമാം കുസുമ ഭംഗിയായി ആരുടെയും മിഴിയുടക്കിൽ ആളിക്കുവാൻ പാകം അണിഞ്ഞൊരുങ്ങുന്നൊരുവൾ. ഉണ്ണാനില്ലാത്തവൻ ഉടുക്കാനില്ലാത്തവൻ ആകാശമേൽക്കൂര മേൽക്കൂരയ്ക്കുടയവൻ. ഉണ്ണാനില്ലാത്തവൻ ഉടുക്കാനില്ലാത്തവൻ ആകാശമേൽക്കൂരയ്ക്കുടയവൻ. ഒരുങ്ങാൻ ഒന്നുമില്ലാത്തവൻ നിർഭയൻ നിരാമയൻ ആഗ്രഹ ദുരിതമകന്നവൻ പഴന്തുണി ചീന്തു മറയാക്കിയവൻ. പണിയിടങ്ങളിൽ തപസിരിക്കുന്നവൻ കേമനായി ഒരുങ്ങുന്നു ഏറെ മുഷിഞ്ഞതാകിലും എവിടെയും യാത്ര പോകുന്നവൻ. കണ്ണുമടച്ചൊന്നും ഉരിയാടാതെ നീണ്ടു നിവർന്ന് അനക്കമറ്റു കിടക്കുമ്പോൾ ഒരുക്കുന്ന അവർ. കണ്ണുമടച്ചൊന്നും ഉരിയാടാതെ നീണ്ടു നിവർന്ന് അനക്കമറ്റു കിടക്കുമ്പോൾ ഒരുക്കുന്ന അവർ. മൂകരായെന്നും അകലെ നോക്കി നിന്നവർ മഞ്ഞുപാളി പൊതിഞ്ഞ പോലെ ഒരുക്കുന്നു. ഉചിതാലങ്കാരം ഓടിക്കൂട്ടി ഒരുക്കുന്നു ഒരു നീണ്ട നിതാന്ത നിശബ്ദതയിലേക്ക് യാത്രയാക്കുവാൻ. ഇനി കവിയരങ്ങാണ്. ഈ കവിയരങ്ങിന് അധ്യക്ഷന് ചില നിശിതമായ കൽപ്പനകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അദ്ദേഹം നമ്മളോട് പലതും പറയും, ചിലപ്പോൾ ഇറക്കി വിട്ടെന്ന് വരും. അങ്ങനെയുള്ള ഒരു കവിയരങ്ങാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കവിയരങ്ങ് ബഹുമാന്യായ എന്റെ അഭ്യുദയകാംക്ഷിയായ വയലാർ ഗോപാലകൃഷ്ണൻ സാറിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സത്യമാണ്. തുടങ്ങി കവിയരങ്ങ് അധ്യക്ഷനായൊരാൾ അതികണിശമായി വിളിച്ചൊന്നാമതായി ഉണ്ണായി വാര്യർ. കവിവരൻ ഉഗ്രധീമാൻ താമ്പൂലത്തരിനാവു കൊണ്ടുഴിഞ്ഞു മെല്ലെ കുമ്മതടവി എത്തി വിശിഷ്ടൻ നളചരിതമാടിത്തടന്നുപോകെ. രണ്ടാമതായി വിളിച്ചു തുഞ്ചത്തുപാടി തെളിഞ്ഞ മധുരമൂറും കവിതയ്ക്കുടയവൻ എഴുത്തച്ഛനെ. നാരായം ഒരു പലകമേൽ വച്ചു മന്ദമന്ദം വന്നു കിളിക്കൂട് തുറന്നു പാടിച്ചു വൈങ്കിളിയേ. മൂന്നാമത് സരസ കവി കുഞ്ച വൈക നേരം ഒട്ടു വൈകി ആവർത്തനമരുത് പാടാനുള്ളതു പാടി കവിയരങ്ങൊഴിയുക. മൂന്നാമത് സരസ കവി കുഞ്ച വൈക നേരം ഒട്ടു വൈകി ആവർത്തനമരുത് പാടാനുള്ളതു പാടി കവിയരങ്ങൊഴിയുക.
പിന്നെ ആ നാലപ്പാടന്റെ ഊഴം ആമുഖമായൊന്നും അരുത്. വിനീതനായ അധ്യക്ഷൻ നേരമേറെ വൈകി അകലത്തുമാർക്കും അങ്കനമാരുണ്ടിവിടെ. ആചാര്യനാക്കുറിയ മഹാൻ ഇതുകേൾക്ക് മ്ലാനമായി മുഖഭാവമെങ്കിലും ചൊല്ലിയൊരു ശോകസാന്ദ്ര കവിത. ആചാര്യനാക്കുറിയ മഹാൻ ഇതുകേൾക്ക് മ്ലാനമായി മുഖഭാവമെങ്കിലും ചൊല്ലിയൊരു ശോകസാന്ദ്ര കവിത. പിന്നെ കണക്കു തീർത്ത് അധ്യക്ഷനെ പൂശിയിരുത്തി രണ്ടാം മുണ്ടു നേരെയാക്കി നടന്നകന്നു. ഉച്ചഭക്ഷണമശിക്കുവാൻ വചനദേവീകാമുകൻ സരസഗിര ബാലമൃദൂട്ട് മാപരമശ്രേഷ്ഠൻ. അഞ്ചാമനായി ചങ്ങം മുഴമന്തകസിച്ചെത്തി നിൽക്കെ സുന്ദരി ഒരുത്തി ഒളികണ്ണാല് നോക്കി. കോതമ്പു മണി പോലെ അലകാർന്നതാം പേശലാങ്കി ഒരുവൾ. ആറാമതായി സൗമ്യനാം രാഘവൻ പിള്ള ഇടപ്പള്ളിയിൽ നിന്നാണ് വരവ്. പ്രസംഗമില്ലയാൾക്ക് പല ആവർത്തനവും ചിരിക്കാതെ ഭാവതീവ്രമായി അതലസ്പർശിയാമൊരു കവിത ഈണത്തിൽ പാടി വന്നിരുന്നു. അരങ്ങിലൊരു മൂല നോക്കി. പുതിയതൊന്നുമില്ലെന്ന ക്ഷമായാചനമോടെ ഏഴാമതായി വിനയാനുരൻ രാമപുരത്തു വാര്യർ. യാത്രക്കിടയിൽ തീവണ്ടിയിൽ കുത്തിക്കുറിച്ചതാണ് ഈ വരികൾ. തിരുത്താനൊട്ട് നേരം കിട്ടിയില്ലെന്നും തിത്തിത്താരാദിത്തൈതകഥയിതെ പാടിപ്പോകുന്നു വൃദ്ധൻ. ഒട്ടും വൈകിയതില്ല പഞ്ചതാമരം വീശിയെത്തുന്നൊരു സന്യാസിനി വാഗ്വിലാസതപസ്വിനി. ചടുരമായൊഴുകുമൊരു കല്ലോലിനി താളസമൃദ്ധമായി പദമമ്മാനമാടും മനോഹരി. എവിടക്കയോ കറങ്ങി ഒരു മാറാപ്പുമേന്തി ക്ഷീണിതരായി കടന്നു വന്നു കാളിദാസ മഹാകവിയോടൊപ്പം ഗീതാഞ്ജലീകാരനും. അധ്യക്ഷനാദരപൂർവം എഴുവരെയും ഉപവിഷ്ടരാക്കി പരാധിപനാകുമാ ചക്രവർത്തിയെ. താമരത്താരൊത്തമിഴിക്കുടയവനെ കവിത ചൊല്ലുവാൻ ക്ഷണിക്കെ അത്യുത്തരസ്യം ദിശി ദേവതാത്മാ ഹിമാലയോ നാമനഗാസിരാജ. പാടിത്തീർന്നില്ലതിനു മുമ്പേ ബഹളമായി കവിക്കൂട്ടമാകെ സമവായമായെത്തി ഏതോ വൈക്കത്തുകാരൻ. തള്ളിമാറ്റിയുടനെ ഭീമരൂപിയാമൊരു കവി പല്ലുപോയ പീരുക്കളകളിൽ നിന്നു തെറിനീട്ടി വിളിച്ചു കുരച്ചുചാടി. ഗ്രാമീണ ശീലുവാടും വേലപ്പെണ്ണോ മുടിയഴിച്ചാടിക്കോലം വച്ചു. ക്ലീബൻ കടൽക്കിഴവനൊരുവൻ ദിഗംബരൂപനായി നിന്നലങ്കോലമാക്കി കരുതേ ചുമിനുക്കി കവിയരങ്ങ്. നന്ദി, നമസ്കാരം. ഹരിമനേ സാറിന്റെ വളരെ കേന്ദ്രീയമായ പുതിയ കവിതയ്ക്ക് അഭിനന്ദനം ഏർപ്പെടുത്തിക്കൊണ്ട് സുഹീല രാജനെ ഒരു പാട്ട് പാടാൻ കഴിയും. സന്തം ചൂടിയ വാടിയ തുളസി കതിരാണു ഞാൻ. ഏതോ നഷ്ടവസന്തം ചൂടിയ വാടിയ തുളസി കതിരാണു ഞാൻ. മൂകവിഷാദ ദീപഞ്ചീകമീട്ടും മൂകവിഷാദ ദീപഞ്ചീകമീട്ടും ശോകമുറങ്ങും ശ്രുതിയാണു ഞാൻ. ഏതോ നഷ്ടവസന്തം ചൂടിയ വാടിയ തുളസി കതിര.
വസന്തം ചൂടിയ വാടിയ തുളസി കതിരാണു ഞാൻ മൂകവിഷാദ വിഭഞ്ജീകമീട്ടും മൂകവിഷാദ വിഭഞ്ജീകമീട്ടും ശോകമുറങ്ങും ശ്രുതിയാണു ഞാൻ ശോകമുറങ്ങും തീരങ്ങളിൽ എന്താഹം തിരയുന്നു ശോകമുറങ്ങും തീരങ്ങളിൽ എന്താഹം ഹൃദ്യമായിരുന്നു. അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു മൂന്ന് പേര് കൂടെയുണ്ട്. ഇനി വിനയശ്രീയെ വിളിച്ചോളൂ. വിനയശ്രീ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് എൻ്റെ സുഹൃത്തുക്കളെ, ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് പാഞ്ചാലി ശബ്ദം എന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രം തന്നെയാണ്, പുരാണ കഥാപാത്രമാണ്. അപ്പൊ ഞാൻ അങ്ങനൊരു കവിത എഴുതി എന്താന്ന് വെച്ചാല്, പാണ്ഡവർ അഞ്ചുപേരും വിവാഹം കഴിച്ചു. അഞ്ചുപേരും പാഞ്ചാലിയെ ഒന്നിച്ച് വിവാഹം കഴിച്ചു. അതിനുശേഷം അവരോരോരുത്തരും ഓരോ സ്ത്രീകളെ വിവാഹം കഴിച്ചു. എന്നിട്ടും പാഞ്ചാലി മാത്രമാണ് അപമാനിക്കപ്പെട്ടത്. അതൊരു എനിക്കൊരു മനസ്സിനൊരു വളരെ വിഷമം തോന്നിയപ്പോൾ എഴുതിയ ഒരു കവിതയായത് പാഞ്ചാലി ശബ്ദ. ഹേ ദുശാസന, മറക്കില്ല ഞാൻ, സഹിക്കില്ല, മരിച്ചാലും മറക്കില്ല ഞാൻ. ഹേ ദുശാസന, മറക്കില്ല ഞാൻ, സഹിക്കില്ല, മരിച്ചാലും മറക്കില്ല ഞാൻ. ഞെട്ടിയോ ഭൂപതി വിറച്ചുവോ, ദിക്കുകൾ നടുക്കി ദേവദുന്തുവി മുഴങ്ങിയോ. ഞെട്ടിയോ ഭൂപതി വിറച്ചുവോ, ദിക്കുകൾ നടുക്കി ദേവദുന്തുവി മുഴങ്ങിയോ. രോഷാഗ്നി നെഞ്ചിൽ ജ്വലിപ്പിച്ച് ആക്രോശിക്കുന്നേ പാണ്ഡവപത്നി, ദുശാസനാ മറക്കില്ല ഞാൻ. രോഷാഗ്നി നെഞ്ചിൽ ജ്വലിപ്പിച്ച് ആക്രോശിക്കുന്നീ പാണ്ഡവപത്നി,
ദുശാസന മറക്കില്ല ഞാൻ. ഇവിടെ ഈ അന്ധൻ ഭരിക്കുന്ന രാജ്യം പ്രജകളും അന്ധരായി തീരുന്നുവല്ലോ. ഇവിടെ ഈ അന്ധൻ ഭരിക്കുന്ന രാജ്യം പ്രജകളും അന്ധരായി തീരുന്നുവല്ലോ. കണ്ണിൻ ഗുണങ്ങൾ അറിയാത്തവർ കണ്ണീർ വരാതെ കരഞ്ഞുകാട്ടുന്നവർ, കണ്ണിൻ ഗുണങ്ങൾ അറിയാത്തവർ കണ്ണീർ വരാതെ കരഞ്ഞുകാട്ടുന്നവർ. കൃഷ്ണതഞ്ചേലെ അഴിക്കുന്ന നേരത്ത് കുരുവംശദാതാവേ ധൃതരാഷ്ട്ര രാജാവേ, നീയും മോഹിച്ചില്ലേ വിവസ്ത്രയാമികളെ കാണുവാൻ. കൃഷ്ണതഞ്ചേലെ അഴിക്കുന്ന നേരത്ത് കുരുവംശദാതാവേ, നീയും മോഹിച്ചില്ലേ വിവസ്ത്രയാമികളെ കാണുവാൻ. സഭാമധ്യത്തിലാച്ചേല വരിച്ചഴിച്ചിടുമ്പോൾ അർത്ഥവജ്ഞയായി മാറിടം മറച്ചിട്ടു കേഴുമ്പോൾ, കൈത്താളം പിടിച്ചോരന്തനാം മന്നവാ. സഭാമധ്യത്തിലാച്ചേല വലിച്ചഴിച്ചിടുമ്പോൾ അർത്ഥനഗ്നയായി മാറിടം മറച്ചിട്ടു കേഴുമ്പോൾ, കൈത്താളം പിടിച്ചോരന്തനാം മന്നവാ. ഇവിടെ പുത്രവധുക്കൾ കണ്ണീരണിയുന്നു, അങ്കണമാർവാണ രോദനം കൊള്ളുന്നു, കങ്കണമുടഞ്ഞു രക്തം പൊടിയുന്നു. എല്ലാം എല്ലാം നിൻ നീജപുത്രർ ഹേതുവായി. പുത്രവധുക്കൾ കണ്ണീരണിയുന്നു, അങ്കണമാർവാണ രോദനം കൊള്ളുന്നു, കങ്കണമുടഞ്ഞു രക്തം പൊടിയുന്നു. എല്ലാം എല്ലാം നിൻ നീജപുത്രർ ഹേതുവായി. ഇവിടെ ഈ സഭാതലത്തിൽ ഉറ്റുനോക്കും കണുകളിൽ, ഇവിടെ ഈ സഭാതലത്തിൽ ഉറ്റുനോക്കും കണുകളിൽ കാമത്തീഷ്ണക്കാറ്റൂതുമ്പോൾ, അവർ കരികിലായി കരയുവാനാവാതെ മരിച്ചു നിൽക്കുന്നോർ എൻ സ്വന്തമായുള്ളോർ. ഇവിടെ ഈ സഭാതലത്തിൽ ഉറ്റുനോക്കും കണുകളിൽ കാമത്തീഷ്ണക്കാറ്റൂതുമ്പോൾ, അവർ കരികിലായി കരയുവാനാവാതെ മരിച്ചു നിൽക്കുന്നോർ എൻ സ്വന്തമായുള്ളോർ. സഹനം മറന്നലറിപ്പോയി ദുശാസന, സഹനം മറന്നലറിപ്പോയി ദുശാസന, മ്ലേച്ഛന്നീ എൻ യജമാനനെ പിച്ചുവാക്കി ചതിച്ചിട്ട് ശുൽക്കമായി പത്നിയെ വാങ്ങിയില്ലേ. ദുശാസന മ്ലേച്ഛന്നീ എൻ യജമാനനെ പിച്ചുവാക്കി ചതിച്ചിട്ട് ശുൽക്കമായി പത്നിയെ വാങ്ങിയില്ലേ. നിൻ മരണം അതാണെനിക്കൻ കാന്തൻ നൽകേണ്ടും വരം, നിൻ മരണം അതാണെനിക്കൻ കാന്തൻ നൽകേണ്ടും വരം. നിന്മാറു ചൂൾ നടിൽ നിന്നും നിന്റെ വിഷരക്തമൂറ്റിക്കളഞ്ഞിട്ട് ബാക്കിയാം നിണത്തിൽ കഴുകുമീ അഴിച്ചിട്ട കേശം. നിന്മാറു ചൂൾ നടിൽ നിന്നും നിന്റെ വിഷരക്തമൂറ്റിക്കളഞ്ഞിട്ട് ബാക്കിയാം നിണത്തിൽ കഴുകുമീ അഴിച്ചിട്ട കേശം. ഞാനൊലി മുഴങ്ങും യുദ്ധകാഹളം മുഴങ്ങും പുത്രതർപ്പണം ചെയ്യും നീ ദുഷ്ടനാം കുരുവരേ. ഞാനൊലി മുഴങ്ങും യുദ്ധകാഹളം മുഴങ്ങും പുത്രതർപ്പണം ചെയ്യും നീ ദുഷ്ടനാം കുരുവരേ. ഇവളീ കൃഷ്ണ അഗ്നിജ്വാലയിൽ പിറന്നവൾ തൃഷ്ണയാണെനിക്കു നിൻ പുത്രരക്തം കുടിക്കുവാൻ. ഞാനൊലി മുഴങ്ങും യുദ്ധകാഹളം മുഴങ്ങും പുത്രതർപ്പണം ചെയ്യും നീ ദുഷ്ടനാം കുരുവരേ. തൃഷ്ണയാണെനിക്ക് നിൻ പുത്രരക്തം കുടിക്കുവാൻ. അകത്ത് അറയ്ക്കുള്ളിലെവിടെയോ, അകത്ത് അറയ്ക്കുള്ളിലെവിടെയോ എല്ലാം അറിയുന്നോൾ, എല്ലാം അറിയുന്നോൾ കണ്ണുകൾ മറച്ചിട്ട് അന്ധയായി മേയുന്നോൾ. കുന്തീതൻ വേദന നെഞ്ചിടിപ്പായറിഞ്ഞു, അകത്തറയ്ക്കുള്ളിലെവിടെയോ എല്ലാം അറിയുന്നോൾ കണ്ണുകൾ മറച്ചിട്ട് അന്ധയായി മേയുമ്പോൾ. കുന്തിതൻ വേദന നെഞ്ചിടിപ്പായറിഞ്ഞു, മക്കളെ കുബുദ്ധികളാക്കുന്നോരമ്മമാർ കണ്ണുകൾ കെട്ടി സ്വയം അന്ധരായി ചമയുന്നു. മക്കളെ കുബുദ്ധികളാക്കുന്നോരമ്മമാർ കണ്ണുകൾ കെട്ടി സ്വയം അന്ധരായി ചമയുന്നു.
എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലവൾ. കുന്തി, നിന്റെ പുത്രരാൽ മൃതരാകുമോ എൻ മക്കൾ? കുന്തി, നിന്റെ പുത്രരാൽ മൃതരാകുമോ എൻ മക്കൾ? നീചസുതന്മാർക്കു ജന്മങ്ങളെ ഉന്ന മാതാവേ, എന്തിനീ വ്യാകുല ചിന്തകൾ? വാളെടുക്കുന്നവൻ വാളാലെ എന്നു നീ മറന്നുവോ? നീചസുതന്മാർക്കു ജന്മങ്ങളെ ഉന്ന മാതാവേ, എന്തിനീ വ്യാകുല ചിന്തകൾ? വാളെടുക്കുന്നവൻ വാളാലെ എന്നു നീ മറന്നുവോ? സദസ്സിലുയരും അധിക്ഷേപവാക്കുകൾ, പരിഹാസത്തിരുതൻ ആന്തോളനങ്ങൾ, ഉരുകി ഉരുകിത്തീരുന്നു, എരിഞ്ഞമർന്നു തീരുന്നു. സദസ്സിലുയരും അധിക്ഷേപവാക്കുകൾ, പരിഹാസത്തിരുതൻ ആന്തോളനങ്ങൾ, ഉരുകി ഉരുകിത്തീരുന്നു, എരിഞ്ഞമർന്നു തീരുന്നു. ദേഹി കൈവിട്ട ദേഹമായി നിൽക്കവേ, മാറത്തെ ഉത്തരീയം കൈകളിൽ പിടിച്ചിട്ടൊന്നും ആവാതെ നിൽക്കുന്ന അംഗരാജൻ, മാറത്തയുത്തരീയം കൈകളിൽ പിടിച്ചിട്ടൊന്നും ആവാതെ നിൽക്കുന്നു അംഗരാജൻ. വാക്കുകൾ ബന്ധനമാണെങ്കിലും കർണാ, ചൊല്ലുവാനാവും പ്രിയ സഖിയോടൊരു വേള കേൾക്കില്ല എങ്കിലും. വാക്കുകൾ ബന്ധനമാണെങ്കിലും കർണാ, ചൊല്ലുവാനാവും പ്രിയ സഖിയോടൊരു വേള കേൾക്കില്ല എങ്കിലും. ഹേ ദുശാസന, ഞാൻ പാഞ്ചാലി നിനക്കു ശാപം തീർക്കും മഹാമേരു. ഹേ ദുശാസന, ഞാൻ പാഞ്ചാലി നിനക്ക് ശാപം തീർക്കും മഹാമേരു. ഇന്ദ്രജാലത്തിനുടയവൻ ഞാനുകൾ ഉതിർക്കുമ്പോൾ നരാധമാ, ആകാശഗോളം തിരിയും നിനക്കു നീ തന്നെ നാശം. ഇന്ദ്രജാലത്തിനുടയവൻ ഞാനുകൾ ഉതിർക്കുമ്പോൾ നരാധമാ, ആകാശഗോളം തിരിയും നിനക്കു നീ തന്നെ നാശം. കേശത്തിൽ ചുറ്റിയിഴച്ചു നീ കൽപ്പട കടത്തിക്കൊണ്ടുവന്നിടുമ്പോൾ, കേശത്തിൽ ചുറ്റിയിഴച്ചു നീ കൽപ്പട കടത്തിക്കൊണ്ടുവന്നിടുമ്പോൾ, പങ്കിലമാക്കപ്പെട്ടതെന്റെ ശ്രീത്വം കണ്ടുറന്നിരുന്നു കൊള്ളുക. നിൻ മാറു ചൂടുന്ന അതിൽ നിന്നും നിന്റെ വിഷരക്തമൂറ്റിക്കളഞ്ഞിട്ട് ബാക്കിയാം രക്തത്തിൽ കഴുകുമെന്നീ കേശം. കണ്ടുറന്നിരുന്നു കൊള്ളുക, നിൻ മാറു ചൂടുന്ന അതിൽ നിന്നും നിന്റെ വിഷരക്തമൂറ്റിക്കളഞ്ഞിട്ട് ബാക്കിയാം രക്തത്തിൽ കഴുകുമെന്നീ കേശം. സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട, രാജസിംഹാസനം എനിക്ക് വേണ്ട, മാനം അതുമാത്രം എനിക്കായി നൽകുവാൻ കൃപചൊരിയൂ സഭാവാസികളെ. സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട, രാജസിംഹാസനം എനിക്ക് വേണ്ട, മാനം അതുമാത്രം എനിക്കായി നൽകുവാൻ കൃപചൊരിയൂ സഭാവാസികളെ. മാനമാണല്ലോ മാനിനിമാർക്കേറെ പ്രിയതരം, മാനമാണല്ലോ മാനിനിമാർക്കേറെ പ്രിയതരം. അഞ്ചുപേർ പങ്കിട്ടെടുത്തതൻ വിധി, ഇവരഞ്ചുപേർക്കും മറ്റു പദ്ധതികളുണ്ടല്ലോ. അഞ്ചുപേർ പങ്കിട്ടെടുത്തതൻ വിധി, ഇവരഞ്ചുപേർക്കും മറ്റു പദ്ധതികളുണ്ടല്ലോ. അഞ്ചുപേരും വീതിച്ചതാകയാൽ ശുൽക്കമായി നൽകിയാൽ തെറ്റില്ലയെന്നോ, അഞ്ചുപേരും വീതിച്ചതാകയാൽ ശുൽക്കമായി നൽകിയാൽ തെറ്റില്ലയെന്നോ. രാജാതിരാജനന്ദനാം ധർമ്മപുത്രരോ മൂകനം തീർന്നു. അതെ, തീർന്നത് രണ്ടു മൂന്ന് പേര്. ഇതാണ് അപമാനം, സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. അതന്നെ, അല്ല അതെ, ഇതാണ് ഇതാണ്. എന്താ നിങ്ങൾക്ക് ഞാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറയണം. കുഴപ്പമില്ല, സാരമില്ല. ഞാനിതെല്ലാം എഴുതിയത് രണ്ടുമൂന്ന് വരികളുണ്ട്, അത് വായിക്കണം. ഇത് അപമാനമാണ്, ഇതാണ് അപമാനം, ഇതാണ് ചേലയായിരിക്കുന്നത്. അത് സത്യമാണിത്, അല്ലാതെ എന്താണ്? അത് ആദ്യമേ തന്നെ പറഞ്ഞ അഞ്ചു വരിയാകാം, ഉള്ള ആറ് വരിയാകാം.
ഇതല്ലേ അപമാനം? ഇതാണ് അപമാനം. ഇത്രയും നല്ലൊരു സദസ്സി വെച്ച് എന്നോട് അല്ലെങ്കിൽ എനിക്ക് വാരി വാക്ക് തരരുതായിരുന്നു. ബാലു ആലപ്പുഴ കഥയാവരുകയാണ്. ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ. വിലപ്പെട്ട സമയം പാഴാക്കിക്കളയാതെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. സെമിനാർ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഉദ്ഘാടന സമയം രാവിലെ 10 മണി. മണി 12 ആയിട്ടും മുഖ്യം എത്തിച്ചേർന്നിട്ടില്ല. സെമിനാറിൽ പങ്കെടുക്കുന്നവർ ഏതാണ്ട് 100 പേർ. അവരൊക്കെ കൃത്യമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ സെമിനാർ ആരംഭിക്കുന്നതാണ്. പുട്ടിന് പേരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് മാത്രം കേൾക്കാം. മണി 1 ആയിട്ടും മുഖേനെ കാണാത്തതിനാൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി ഊണും കഴിച്ച് ഏമ്പക്കവും വിട്ടുകഴിഞ്ഞപ്പോൾ മുഖേന്റെ സ്റ്റേറ്റ് കാർ പറന്നെത്തി. സുസ്മേരവദനായി മുഖ്യൻ സ്റ്റേജിലേക്ക് വലതുകാൽ വച്ച് കയറി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചു. സമയം വിലപ്പെട്ടതായതിനാൽ ഞാൻ വളരെ ചുരുക്കി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഡാഷ് അവരെ, ആശംസാ പ്രസംഗം ചെയ്യാനെത്തിയിരിക്കുന്ന ശ്രീമാൻ ഡാഷ് അവരെ, ശ്രീ ഡാഷ്, ശ്രീമതി ഡാഷ്, ശ്രീമതി ഡാഷ്, ശ്രീ ഡാഷ് 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 ഡാഷ്, സെമിനാറിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും പേരെടുത്ത് സംബോധന ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം എനിക്കതിന് സാധിക്കുന്നില്ല. ക്ഷമിക്കണം, സമയം വിലപ്പെട്ടതാണ്. വിലപ്പെട്ട ഈ സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നാം കൃത്യനിഷ്ഠ പാലിക്കണം. നാം ഓരോരുത്തരും ജീവിതത്തിൽ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ പാലിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖ്യൻ കുണുങ്ങിക്കുണുങ്ങി മുഖ്യ കസേരയിൽ ചേർന്നിരുന്നപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റു. മൈക്ക് കയ്യിലെടുത്ത് താലോലിക്കാൻ തുടങ്ങി. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും നമ്മുടെ പ്രിയങ്കരനും മുഖ്യമന്ത്രിയുമായ ശ്രീ ഡാഷ് അവരെ, ആശംസാ പ്രസംഗം നടത്താനെത്തിയ ശ്രീ ഡാഷ് അവരെ, ശ്രീ ഡാഷ്, ശ്രീമതി ഡാഷ് ഡാഷ് ഡാഷ്, സെമിനാറിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അതിഥികളെ,
വിലപ്പെട്ട സമയത്തെക്കുറിച്ചുള്ള ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും ഭരണകാര്യങ്ങളിലൊക്കെ മാറ്റിവച്ചിട്ട് ഓടിക്കിതച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സമയം സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യിൽ കിട്ടിയിരിക്കുന്നതും ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നതുമായ ആണ് സമയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കയ്യിൽ വാച്ച് കെട്ടിയതുകൊണ്ടോ ഭിത്തിയിൽ ക്ലോക്ക് തൂക്കിയിട്ടതുകൊണ്ടോ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നാം സമയത്തിനനുസരിച്ച് ജീവിക്കണം, എങ്കിൽ മാത്രമേ ഈ സമയം പ്രയോജനപ്പെടുത്താൻ പറ്റുകയുള്ളൂ. വാച്ച് നമുക്ക് വിലപ്പെട്ട വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കും, പക്ഷേ സമയം വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സമയക്കുറവ് കാരണം സമയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗം നടത്താനായി ശ്രീമാൻ ഡാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അങ്ങനെ ആശംസാ പ്രസംഗം നടത്താനെത്തിയ 50 പേരും ഔപചാരികമായ ശ്രീ ഡാഷ് ശ്രീമതി ഡാഷ് അഭിസംബോധനകൾ നടത്തി പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ സമയം ഏതാണ്ട് രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. അടുത്തതായി സെമിനാറിന്റെ ചർച്ച ആരംഭിക്കുകയാണ്. അധ്യക്ഷൻ തന്നെയായിരുന്നു ചർച്ച നയിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത ഒരു സമയസേനയുടെ പ്രസംഗത്തിൽ നിന്ന്, യോഗങ്ങളിൽ നമ്മുടെ വിലപ്പെട്ട സമയം കാർന്നു തിന്നുന്നത് പ്രധാനമായും ഔപചാരികമായ അഭിസംബോധനകൾ ആണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രസംഗത്തിൽ നിന്ന് അഭിസംബോധന നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണിത്. സമയം വിലപ്പെട്ടതാണ്. നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരിച്ചു വരില്ല. ഒരു കാര്യം തന്നെ എല്ലാവരും പറയുന്നത് ആവർത്തന വിരസതയുണ്ടാക്കും. അതുകൊണ്ട് പ്രസംഗിക്കാൻ മൈക്ക് കൈകളെടുക്കുന്നവർ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ആശംസാ പ്രസംഗങ്ങളുടെ എണ്ണം 1-2 മാത്രം മതി എന്ന് നമ്മൾ തീരുമാനിക്കണം. എങ്കിലും എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ഔപചാരികമായി അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അതൊരു അനൌചിത്യമാവില്ലേ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. വേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ ബഹുമാന്യ മുഖ്യമന്ത്രി, അധ്യക്ഷൻ ശ്രീ ഡാഷ്, ആശംസാ പ്രസംഗം നടത്തിയ ശ്രീമതി ശ്രീ, സെമിനാറിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീമതി ഡാഷ് ഡാഷ്, അങ്ങനെ സെമിനാർ അവസാനിച്ചപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. നോക്കണേ, സമയം പോയ പോക്ക്. നന്ദി. മാവുവാലപ്പുഴയ്ക്ക് അഭിനന്ദന്റെ പിന്നെ ഷബീർ മുഹമ്മദിനെ കവിത അഭിനന്ദി. ബഹുമാന്യ അധ്യക്ഷൻ, പ്രിയ സദസ്യർ, സമീപകാല സംഭവങ്ങളിൽ വിഹ്വലയായ ഒരമ്മ തന്റെ മകളെ ഉപദേശിക്കുന്നതാണ് കവിത. കവിതയുടെ പേര് മകളെ അരുത്. അരുതൻ മകളെ അറിയുക നീ ഇനി അരുതുകൾ, ഇന്നലെ കൊഞ്ചിച്ച ചുണ്ടുകൾ അൻപാൽ തഴുകിയ വിരലുകൾ, ഒക്കത്തെടുത്തോർ ഒപ്പം നടന്നോർ ഒക്കെയും ഒക്കെയും നിനക്കിനി അന്യം. അറിയുക നീ ഋതുമതി ശിശിരഹേമന്തവും നിനക്കിനി അന്യം.
മാതുലമുത്തച്ഛരോ നിനക്ക് ശത്രുപക്ഷം. അരുത് ഉറങ്ങരുത് കക്കണം കൺകളാൽ നീ നിന്നെയെന്നും കൊതിയൂറും കണ്ണുകൾ കൊഞ്ചുന്ന വാക്കുകൾ ചാരത്തുണ്ട് ഊറ്റിക്കുടിച്ചെറിയുമാ കശ്മലക്കൂട്ടം. വന്നിങ്ങണയുക നീ അണയാതിരിക്കുവാൻ തെളിയട്ടൊരു ചരാതി ഭുവനത്തിലുമെന്നകതാരിലും. അരുതുരിയാടരുത് ഇരവിലിരതേടരുത് ചാരത്തുണ്ട് കശ്മലക്കൂട്ടം. ചെറുക്കുക മകളെ കരുത്താൽ ചെറുക്കുക വാക്കാൽ ചെറുക്കുകയിമയാൽ നീ നിൻ ശ്വാസം വരേക്കും. ഒരു ചെറിയ കവിത കൂടിയുണ്ട്. ഒഞ്ചിയം അന്നന്ന് അന്നം തേടുവോർക്ക് എന്നും ഒഞ്ചിയം. അഷ്ടിക്കായില്ലെങ്കിൽ അന്തിക്ക് കുലം കുത്തി. ഒഴിഞ്ഞ കരങ്ങളിൽ നിറയ്ക്കും ശകാരത്തിൻ നവര ചുണ്ടുകൾ. പലരാൽ കീറിമുറിച്ചിട്ടും മിടിക്കുന്നുണ്ട് ഇന്നും ഒരു കുലം കുത്തി. നന്ദി, നമസ്കാരം. നാസർ ഇബ്രാഹിം. കാവ്യകഥ സംഗമം ഉദ്ഘാടനം ചെയ്ത ശ്രീധരൻ സാറ്, വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന വലാർജി, ലോക കവി സമ്മേളനത്തിന് പങ്കെടുക്കാൻ പോകുന്ന ഫിലിപ്പോ സത്തംപള്ളി, ജേക്കബ് ഐസക് എന്നിവർക്ക് ആശംസകൾ നേരുന്നു. പ്രിയരെ, കാത്തിരിപ്പ്. മഴയ്ക്കായുള്ള ചിപ്പിയുടെ കാത്തിരിപ്പാണ് ഓരോ ഇമയാനക്കത്തിലും ആഴങ്ങൾ ഒളിച്ചുവെക്കുവാൻ കടലിനെ പ്രേരിപ്പിക്കുന്നത്. മഴയ്ക്കായുള്ള ചിപ്പിയുടെ കാത്തിരിപ്പാണ് ഓരോ ഇമയാനക്കത്തിലും ആഴങ്ങൾ ഒളിച്ചുവെക്കുവാൻ കടലിനെ പ്രേരിപ്പിക്കുന്നത്. നിന്നെ ഞാൻ അറിഞ്ഞത് എന്നിലൂടെയാണ്. അതിനാൽ എന്റെ ഓരോ അണുവിലും നിന്റെ ശ്വാസം പൂക്കുന്നു. നിന്നെ ഞാൻ അറിഞ്ഞത് എന്നിലൂടെയാണ്. അതിനാൽ എന്റെ ഓരോ അണുവിലും നിന്റെ ശ്വാസം പൂക്കുന്നു. പരിഭാഷ. ആകാശനിലിമയിൽ തെളിയാതെ പോയ വെൺമേഘത്തിന്റെ പ്രണയഭാഷ കാറ്റുകളാണ് പൂവുകൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തത്. ആകാശനിലിമയിൽ തെളിയാതെ പോയ വെൺമേഘത്തിന്റെ പ്രണയഭാഷ കാറ്റുകളാണ് പൂവുകൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തത്. പ്രണയം. ഓരോ പൂവനക്കത്തിലും നിറയും കാറ്റിൻ പ്രണയം. ഓരോ പൂവനക്കത്തിലും നിറയും കാറ്റിൻ പ്രണയം. നെരിപ്പോട് കാഴ്ചകൾ. വഴിതെറ്റിപ്പോകും പുലരികൾക്ക് എന്റെ ഹൃദരക്തം വഴിചിഹ്നമായിടുമ്പോൾ രാത്രി നിറയും എന്റെ ജമനികളിൽ ഒരു നിലാക്കീര് പൂവായി വിരിഞ്ഞിടുന്നു. വഴിതെറ്റിപ്പോകും പുലരികൾക്ക് എന്റെ ഹൃദരക്തം വഴിചിഹ്നമായിടുമ്പോൾ രാത്രി നിറയും എന്റെ ധമനികളിൽ ഒരു നിലാക്കീര് പൂവായി വിരിഞ്ഞിടുന്നു. മാഞ്ഞും തെളിഞ്ഞും പതിഞ്ഞിടുന്ന മാഞ്ഞും തെളിഞ്ഞും പതിഞ്ഞിടുന്ന കാൽപാദ ചുവടിലെ കടലിരമ്പം അതിരേണ കവരുന്നു തീരങ്ങളെ ബാക്കിയാ കാത്തൊരു സ്വപ്നങ്ങളെ. സംസ്കാരമഹിമയുടെ ചെങ്കോലുകൾ സംസ്കാരമഹിമയുടെ ചെങ്കോലുകൾ ഉടുതുണിയുരിഞ്ഞാടും നേരങ്ങളിൽ ഒഴുകിപ്പറക്കും നിണച്ചാലിലായി പുതയുന്ന പ്രാണന്റെ നൊമ്പരങ്ങൾ. മരണപർവങ്ങൾ കടന്ന്
മരണപർവങ്ങൾ കടന്ന് മറുകര തേടുന്നു പ്രാണൻ കരിയും മണൽ തരിമീത് കരയുന്ന വേരിന്റെ മൗനം ശ്വാസനാളത്തിൽ അടിയും ശ്വാസനാളത്തിൽ അടിയും അറ്റപച്ചിലയുടെ നീറ്റൽ വന്മരുകളെന്നും വീടിനെ അലങ്കാരമാക്കി ആസുരകാല ഗർജനത്തിൽ പൂർണാമ്പ് പോലും ചിതറിടുമ്പോൾ എണ്ണിയാത്തീരാത്തമാവ് എന്റെ കണ്ണിൽ വിരുന്നിനായി വന്നു വാക്കിലും നോക്കിലും സ്പർശനത്തുമ്പിലും ആയിരം കാമബാണങ്ങൾ ചുരത്തി നാം പിഞ്ചിളം മേനിക്കുമീതേ പണിയുന്ന നരകവാതിൽ തൻ സാക്ഷിയായി മാറി നാം കണ്ണീര് കൈപൊത്തി നിന്നു കണ്ണീര് കൈപൊത്തി നിന്നു തണലിന്റെ കൂടാരം തേടി തണലൊരുക്കുന്ന പണ്ട് മരുഭൂമി കപ്പമായി വാങ്ങി ഋതുഭേദത്തിൻ മൗനത്തിൽ ഋതുഭേദത്തിൻ മൗനത്തിൽ ആലിപ്പഴ നനവ് ചോർന്നു ഏത് കൈകൊണ്ടു മറയ്ക്കും ജീവന്റെ ചോർച്ചകളോരോന്നും തെങ്ങോലലിയും നിലാവ് തെങ്ങോലലിയും നിലാവ് പൈതൃക സുഗന്ധം പരത്തി തെരുവൽവിന്റെ വെളിച്ചം ഇന്ന് രാത്രിയെ കൊന്നു തിന്നുന്നു ആകാശം തേടും നിലയിൽ ആകാശം തേടും നിലയിൽ ബോൺസായി മുറിവുകൾ തുന്നി മണ്ണും മിണ്ണും നടത്തി കോൺക്രീറ്റ് വളമായി നൽകി മഴവില്ലു മാനത്തു മാഞ്ഞു പോയി പിന്നെ മഴമുകിൽ മാനത്തുടഞ്ഞു പോയി നീലമേലാപ്പിന്റെ സുഷിരത്തിലായി നൂറ് കലികാല സൂര്യനുദിക്കുന്നു കരളനക്കത്തിൽ നിറയും കരളനക്കത്തിൽ നിറയും നിഴലനക്കത്തിന്റെ കൂത്തിൽ തെളിയും മഹാമാരി നാളിൽ ഒരു തൂവൽ കൊഴിഞ്ഞു വീഴുന്നു കരളനക്കത്തിൽ നിറയും നിഴലനക്കത്തിന്റെ കൂത്തിൽ തെളിയും മഹാമാരി നാളിൽ ഒരു തൂവൽ കൊഴിഞ്ഞു വീഴുന്നു ഒരു തൂവൽ കൊഴിഞ്ഞു വീഴുന്നു ഒരു തൂവൽ കൊഴിഞ്ഞു വീഴുന്നു. നന്ദി, നമസ്കാരം. ശോഭാരായ പ്രിയമുള്ള യോഗാധ്യക്ഷൻ, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, സ്വാഗതം പറഞ്ഞ സുജാത സാറ്, വേദിയിലിരിക്കുന്ന ശിക്ഷാർത്ഥികളെ, നമ്മളെ വളരെയേറെ എല്ലാ കവിതകളും വളരെയേറെ ആസ്വദിച്ചുകൊണ്ടേയിരുന്ന സമയമായിരുന്നു അത്. പാഞ്ചാലി എന്നുള്ള കവിത ചൊല്ലി, അതൊരു കവിത എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരന്റെ ആത്മാവാണ് ഒരു കവിത എന്ന് പറയുന്നത്. അത് മുഴുവനും എഴുതി കൊണ്ടുവന്നിട്ട് അവര് അവതരിപ്പിക്കുമ്പോൾ ഒരു കവിത പൂർണ്ണമായില്ലെങ്കിൽ അതിൽ എന്ത് ആസ്വാദനമുള്ളത്? ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൈയും കാലും വെട്ടി കളഞ്ഞ ഒരു പ്രതീതിയായിപ്പോയി. എനിക്ക് വളരെ നെഞ്ചിടിപ്പ് അതോടുകൂടി തോന്നലുണ്ടായി, ഭയങ്കര വിഷമായിപ്പോയത്. സാറെ കുറ്റം പറയല്ല.
ഞാനൊരു ചെറിയ കവിത ചൊല്ലിയാണ്. മലയാളം ശ്രേഷ്ഠ ഭാഷാ ദിനത്തോടനുബന്ധിച്ച് എഴുതിയ ഒരു കവിതയാണ്. മലയാളമേലിന്റെ പാസ്മര ശൈലിയൽ മനസ്സിൽ കുളിർ പെയ്തു പുതുമഞ്ഞു പോലെ. മലയാളമേലിന്റെ പാസ്മര ശൈലിയൽ മനസ്സിൽ കുളിർ പെയ്തു പുതുമഞ്ഞു പോലെ. തേനും വയമ്പും പുരച്ചന്റെ നാവിലിൽ നമ്മിഞ്ഞ പാലിനോടൊപ്പം നുണയുവാൻ. നന്മയാ മലയാള ഭാഷയാലമ്മ എല്ലോതാൻ പഠിപ്പിച്ച പുണ്യമാതൃത്വമേ. ശ്രേഷ്ഠമൻ ഭാഷയ നല്ലമ്മ മലയാളം എല്ലോമേ നാവിന്റെ തുമ്പിൽ തുടിക്കുന്നു. ശ്രേഷ്ഠമൻ ഭാഷയ നല്ലമ്മ മലയാളം എല്ലോമേ നാവിന്റെ തുമ്പിൽ തുടിക്കുന്നു. കാവ്യാനുഭൂതി വിരിയുന്നൊരറിവിന്റെ ബാല്യകാലത്തെ സ്മരിച്ചു പോയറിയാതെ. കഥകളി പദങ്ങളും കുഞ്ചന്റെ തുള്ളൽ കഥകളും വാഴ്ത്തിയ മലയാളമണ്ണിത്. കഥകളി പദങ്ങളും കുഞ്ചന്റെ തുള്ളൽ കഥകളും വാഴ്ത്തിയ മലയാളമണ്ണ്. പ്രണയത്തിൻ പൈൻപാൽ ചുരത്തി വിരിയിച്ച ചങ്ങം പുഴയുടെ ജീവിത നൊമ്പരം. പ്രണയത്തിൻ പൈമ്പാൽ ചുരത്തി വിരിയിച്ച ചങ്ങം പുഴയുടെ ജീവിത നൊമ്പരം. നിറയും ചരിത്രത്തിൽ അമൃതന്റെ മലയാളം എന്നും ഹൃദന്തത്തിൽ അലിയുന്ന മലയാളം. മായാൻ തുടങ്ങുമൻ മലയാള സ്മൃതികളെ തിരികെ ഞാൻ തൊട്ടൊരു തിരിതെളിച്ചിടാം. മായാൻ തുടങ്ങുമൻ മലയാള സ്മൃതികളെ തിരികെ ഞാൻ തൊട്ടൊരു തിരിതെളിച്ചിടാം. ശേഷിച്ച മൂല്യങ്ങൾ എന്നുമൻ ജീവനിൽ സൂക്ഷിക്കുവാനൊരു തീരമാണീട്ടിരി. ശേഷിച്ച മൂല്യങ്ങൾ എന്നുമൻ ജീവനിൽ സൂക്ഷിക്കുവാനൊരു തീരമാണീട്ടിരി. മലയാളമേലിന്റെ മാസ്മര ശൈലിയൻ മനസ്സിൽ തളിർ പെയ്തു പുതുമഞ്ഞു പോലെ. ശോഭാരാജപ്പൻ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ആതിര കവിയർ ഒരു കവിത അവരുടെ ബഹുമാന്യരെ, ഇവിടെ വരാൻ സാധിച്ചതിൽ, എല്ലാവരുടെയും മുൻപിൽ ഒരു കവിത അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ, അവതരിപ്പിക്കാൻ പോകുന്നതിലുള്ള സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര കവി സമ്മേളനത്തിന് പോകുന്ന ബഹുമാന്യരായ കവികൾക്കുള്ള ആദരവ് രേഖപ്പെടുത്തുന്നു. എല്ലാവരും അറിയുന്നത് പോലെ, എല്ലാവരും കാണുന്നത് പോലെ, പലപ്പോഴും നാം കണ്ടിട്ടും കണ്ടില്ലെന്ന് വയ്ക്കുന്ന ശവന്നാറി പൂവിന്റെ വേദനയാണ് എന്റെ കവിത പകൽക്കിനാക്കൾ. ഇതുവെറും സ്പന്ദനം, ഇതുവെറും സ്പന്ദനം, ഇരുളിൽ കിതയ്ക്കും
മാലർമാല കെട്ടുവാൻ മുടിയിഴയിൽ ഒഴുകുവാൻ മധുരമേതോ പ്രണയമോഹം പകർത്തുവാൻ കണിവെച്ചു കാണുവാൻ കവിതയൊന്നെഴുതുവാൻ കരുണാമയൻ തന്റെ കാൽക്കൽ വീണടിയുവാൻ അറിയാതെ എന്തിനി അഭയാം പൂവിന്റെ അകതാരിലിത്രമേ അഹിതമോഹങ്ങളോ നിറമേറുമോർമ്മകൾ നിഴലുകൾ നിന്റെ നറുമണം പണ്ടേ നിറം കെട്ട നോവുകൾ നിറമേറുമോർമ്മകൾ നിഴലുകൾ നിന്റെ നറുമണം പണ്ടേ നിറം കെട്ട നോവുകൾ ഭ്രാന്തമെന്തെ നിന്റെ സൗരഭ്യമിങ്ങനെ ഭാഗ്യമില്ലാഞ്ഞോ വെറുക്കുന്നു ഭൂമിയെ ഭ്രാന്തമെന്തെ നിന്റെ സൗരഭ്യമിങ്ങനെ ഭാഗ്യമില്ലാഞ്ഞോ വെറുക്കുന്നു ഭൂമിയെ ഭാവമേഴും തീർത്തവർണ്ണമേ സൂനമേ ഭാവിയിൽ പോലും ശവം നാറി തന്നെ നീ ചുടല മണ്ണിൻ ചൂടിലോമലേ വാടിയോ ചുടല മണ്ണിൻ ചൂടിലോമലേ വാടിയോ ചപല മോഹങ്ങളോ ചങ്കിൽ പിടയ്ക്കയോ ചുടല മണ്ണിൻ ചൂടിലോമലേ വാടിയോ ചപല മോഹങ്ങളോ ചങ്കിൽ പിടയ്ക്കയോ ചിരിമഴയിൽ നനയുക കഥനമെന്നറിയുക നീ കാണുമീറൻ പകൽ കിനാക്കൾ പുതിയ പൂക്കൾ തീർക്കാ പുതുവഴികൾ അണയുക പുതിയ പൂക്കൾ തീർക്ക പുതുവഴികൾ അണയുക പഴയ പ്രേതങ്ങൾക്ക് കാഴ്ചയേകുക പുതിയ പൂക്കൾ തീർക്ക പുതുവഴികൾ അണയുക പഴയ പ്രേതങ്ങൾക്ക് കാഴ്ചയേകുക പണ്ടേ മറന്നൊരൻ പാട്ടിനക്കായലിൽ പാടാമിനക്കായ് പകൽക്കിനാക്കൾ ഞാൻ പാടാമിനക്കായ് പകൽക്കിനാക്കൾ ബിബിൻ ബേബിയും ആണ് ഇനി അവതരിപ്പിക്കുന്നത് ബിബിൻ ബേബി കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അധ്യക്ഷനോടൊരു കാര്യം അതൊരു ചെറിയൊരു വേദനയുണ്ട് നല്ലൊരു കവിതയുടെ അന്തരീക്ഷം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അതിൽ ദുഃഖമുണ്ട് അപ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടാണ് പലരും കവിതയാണേലും കഥയാണേലും അവതരിപ്പിക്കാനായിട്ട് വന്നത് അപ്പോൾ അത് അവരവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇടപെടുന്നതായിരുന്നു നല്ലതെന്നായിരുന്നു എന്റെ ഒരു തീരുമാനം അത് അവർക്കും മാനസികമായിട്ട് മാത്രമല്ല കൂടിയിരിക്കുന്ന എല്ലാവർക്കും മാനസികമായിട്ട് ഒരു പിരിമുറുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് കവിത അവതരിപ്പിക്കുന്നത് കവിതയുടെ പേര് നക്ഷത്ര കുഞ്ഞുങ്ങളുടെ മിഴിയുടയ്ക്കുന്നവർ കടവിലെ തണുപ്പിലേക്കാഴ്ത്തിയ കാൽവെള്ളയിൽ ഇക്കിളിയാക്കിയതിന് ചൊറിയിലും പുണ്ണിലും കൊത്തിനീറ്റിയതിന് വസ്ത്രങ്ങളില്ലാതെ പുഴയാടയിൽ പൂഴ്ത്തിയ നമ്മുടെ നഗ്നത കണ്ടതിന് ഉലഞ്ഞൊഴുകി വന്ന ശവത്തിന്റെ കണ്ണിൽ നിന്ന് അവസാനത്തെ കാഴ്ചയെ കൊത്തിപ്പറിച്ചതിന് ഉലഞ്ഞൊഴുകി വന്ന ശവത്തിന്റെ കണ്ണിൽ നിന്ന് അവസാനത്തെ കാഴ്ചയെ കൊത്തിപ്പറിച്ചതിന് വറചട്ടിയിൽ മുരിഞ്ഞ് പ്ലേറ്റിൽ മുള്ളുകളായി തുലഞ്ഞതിന് വറചട്ടിയിൽ മുരിഞ്ഞ് പ്ലേറ്റിൽ മുള്ളുകളായി തുലഞ്ഞതിന് രാസശാലയിൽ നിന്ന് ഇത്തിരി അമോണിയം ചോർത്തി പുഴയുടെ നക്ഷത്ര കുഞ്ഞുങ്ങളെ നാം കൊന്നൊടുക്കി നന്ദി അശോകൻ പിന്നെ പറ
ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാന്യരായ സദസ്യർ, കവി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് തത്തമ്പള്ളി, ജേക്കബ് ഐസക്, ആദരിക്കപ്പെടുന്ന ജോയി കളത്തിലെ ഡോക്ടർ മസു വാസുദേവ, നമസ്കാരം. ഒരു ആമുഖമില്ലാതെ കവിത ആരംഭിക്കുകയാണ്. കവിതയുടെ പേര് പാരിസ്ഥിതികം. ദീപം തെളിക്ക പ്രകൃതി തന്മുറ്റത്തുവാദായനങ്ങൾ മലർക്കേ തുറക്കുക, സൂര്യാംശു പുൽകി പച്ചപ്പിൽ നിന്നുറുവി നാനാവിധോർജങ്ങൾ സംവരിച്ചിടട്ടെ. ദീപം തെളിക്ക പ്രകൃതി തന്മുറ്റത്തുവാദായനങ്ങൾ മലർക്കേ തുറക്കുക, സൂര്യാംശു പുൽകി പച്ചപ്പിൽ നിന്നുറുവി നാനാവിധോർജങ്ങൾ സംവരിച്ചിടട്ടെ. സാഗര കല്ലോലം സിന്ദൂര സ്ഥാനത്തിൽ സായന്തനങ്ങളിൽ ലാവണ്യം ചാർത്തവേ, ചാരു നിലവിളക്കേന്തി വന്നെത്തട്ടെ രാവിൽ ശശാങ്കനും കുന്നിൻ ചരുവിലായി. സാഗര കല്ലോലം സിന്ദൂര സ്നാനത്തിൽ സായന്തനങ്ങളിൽ ലാവണ്യം ചാർത്തവേ, ചാരു നില വിളക്കേന്തി വന്നെത്തട്ടെ രാവിൽ ശശാങ്കനും കുന്നിൻ ചരുവിലായി. കാവിൽ തിരി വെച്ചു സന്ധ്യകൾ പ്രാർത്ഥനാഗീതങ്ങൾ ചൊല്ലി മനം നൊന്തുനിൽക്കവേ, ചാരുവാന്തെന്ന ജന്മാകേശഭാരത്തെ ചീകിയൊതുക്കി പകരുന്നു സാന്ത്വനം. കാവിൽ തിരിവെച്ചു സന്ധ്യകൾ പ്രാർത്ഥന ഗീതങ്ങൾ ചൊല്ലി മനം നൊന്തു നിൽക്കവേ, ചാരുവാന്തെന്നൽ വന്ന കേശവാരത്തെ ചീകിയൊതുക്കി പകരുന്നു സാന്ത്വനം. ആരുമേ കാണാതെ കൂന്തലിൽ നിന്നൊരു ചാരു സുഗന്ധം പടരുന്നതില്ലയോ, ആനവ്യമാകും സുഗന്ധം പുതച്ചൊരു പ്രാണനിൽ പ്രേമം കിനിയുന്നതില്ലയോ. ആരുമേ കാണാതെ കൂന്തലിൽ നിന്നൊരു ചാരു സുഗന്ധം പടരുന്നതില്ലയോ, ആനവ്യമാകും സുഗന്ധം പുതച്ചൊരു പ്രാണനിൽ പ്രേമം കിനിയുന്നതില്ലയോ. നീലനിഴലുകൾ ചുറ്റും വളരവേ ചാരുവാസന്ധ്യയും പോയി മറഞ്ഞുവോ, കുറ്റിരുൾ വന്നുടൻ മൂടുമെന്നാകിലും വീണ്ടും പകൽ വന്നു ചേരുമെന്നോർപ്പു ഞാൻ. നീലനിഴലുകൾ ചുറ്റും വളരവേ ചാരുവാസന്ധ്യയും പോയി മറഞ്ഞുവോ, കുറ്റുരുൾ വന്നുടൻ മൂടുമെന്നാകിലും വീണ്ടും പകൽ വന്നു ചേരുമെന്നോർപ്പു ഞാൻ. തൂവെളിച്ചങ്ങൾ മായ്ച്ചി ഭൂവിലെത്തുന്ന രാത്രിയും പിന്നെ പിളരും പ്രഭാതവും, ദീപം തെളിക്ക പ്രകൃതി തന്മുറ്റത്തുവാദായനങ്ങൾ മലക്കേ തുറക്കുക. നമസ്കാരം. എന്റെ മുമ്പിലിരിക്കുന്ന മഹനീയായ പല വ്യക്തികളും, ദേവസ്വം സാറേ എങ്ങോട്ട് പോവാ, പല ആൾക്കാരും എന്റെ മുമ്പിലിരിക്കുന്ന ഇഷ്ടംപോലെ പേര്, അധ്യക്ഷനൊക്കെ ആയിട്ടിരുന്നുണ്ട് ധാരാളം പേര്, അവർക്കൊക്കെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല റിസ്റ്റാർട്ട് ഉണ്ടാകും വച്ച് കഴിച്ച് വയലാറിനെ സംബന്ധിച്ച് ഒരു കവിത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അധ്യക്ഷൻ വിളിച്ച് ചോദിച്ചു കവിത ദീർഘമുണ്ടോ എന്നത്. ആ ദീർഘം ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താൻ കിട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞ ആറ് വരികളേ ഉള്ളൂ കവിത, അത് അവതരിപ്പിച്ചു പോകാം. ഞാനത് അവതരിപ്പിച്ചു പോകുന്നു. ഞാൻ അവിടെ അപമാനമെന്ന് പറഞ്ഞിട്ടത് കാരണം അധ്യക്ഷനാണ്, സംഘാടകരല്ല പറഞ്ഞത്. സംഘാടകരാണ് പറയാനെങ്കിൽ അപമാനമാണെന്ന് പറയാം. കാരണം എനിക്ക് ബിജേഷൻ അവതരിപ്പിച്ച കവിത വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത് മഹാഭാരതത്തിലൊരു മിത്താണ് ആ കവിത, അന്തസ്സായിരുന്നു സംഭവം. പക്ഷേ ഇവിടെ സംഭവം നമ്മളെ കാര്യങ്ങൾ നടക്കുന്നു. കാരണം നമുക്ക് പറയുമെങ്കിലും വാങ്ങുമ്പോൾ ഒന്നോ ഒന്നര മണിക്കൂർ കൊണ്ട് നടത്തേണ്ടതാണ്. ഇപ്പം പണി ഏഴ് രണ്ടര മണിക്കൂർ കഴിഞ്ഞു കവിത അവതരിപ്പിക്കുകയാണ്, പരിപാടികൾ നടത്തുന്നതിനോട് നല്ലതാണ്. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. സാധാരണ ഞാൻ പറ്റും മോളെ എത്തുന്നുണ്ട് എന്ത് മാത്രം ഉണ്ടോയെന്ന് പറയാൻ ഇഷ്ടമുള്ളൂ സാറേ എന്ന് വന്നിട്ട് അത് കവിത അവതരിപ്പിച്ച് എന്നോട് പറയാം അത് അപമാനമായി പോയി എന്ന് പറയാം. കാരണം അധ്യക്ഷനാണ് പറഞ്ഞത്. അതിന് മുമ്പ് അത് നിർത്തിയിട്ട് അത് പോയി. അത് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ട് പോകുന്നു എനിക്ക്, വളരെയധികം മാറ്റമായി വരുന്നു. ഇത് ഞങ്ങൾ ചെയ്യരുത്. കാരണം പിന്നെ അടുത്തത് ഞാനിപ്പോൾ എന്റെ പ്രായവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ കരുക്കൂടുക എന്ന് ഞാൻ പറയുക. ഞാൻ പറഞ്ഞത്
നിർഭാഗ്യം കേറിയിരിക്കുന്നു, അത് പിൻവലിച്ചിരിക്കുന്നു. എന്തോ മോർജം വാങ്ങിയിരുന്നു. ഞാൻ പറയാൻ പോവാ, പറയാം. അതുകൊണ്ട് അങ്ങനെ ഇത് നമ്മൾ കവിയരങ്ങ, ഇത് ഫിലിപ്പോസിന്റെ അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ സന്തോഷം മാത്രമല്ല, അവര് പരമാവധി നമ്മൾ ഭംഗിയാക്കുക എന്നുള്ളതാണ് ബാക്കി കവിതകളും മറ്റു കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയേ ഇരുന്നത്. പക്ഷെ എന്നോട് പറയാം ഇത്, ഞാൻ എന്റെ കാരണം ഇതുപോലെ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ പറയുവേ സാറേ, ദീർഘം നിർത്താൻ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ഇത് അനുഭവം ഉള്ളത് കൊണ്ടാ. അത് വിനയശ്രീം ഒരു അധ്യക്ഷയാകുമ്പോഴേ അറിയാൻ കൂടെ എന്റെ കാര്യങ്ങൾ, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാറ്. അപ്പൊ അതുകൊണ്ട് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്, ബാക്കി കവിതകളെ ഇവിടെ അവതരിപ്പിക്കണം വിനയശ്രീ, അത് തീർത്ത് പരിപൂർണമാക്കിയിട്ടേ പോകാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. കാരണം ഇനിയും ഞാൻ ചിലപ്പോൾ പറയും, അതുകൊണ്ട് ഇനി എന്നെ അധ്യക്ഷനായിട്ട് ആരും വിളിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ മാന്യമായി ക്ഷണിക്കുകയാണ്, നമ്മൾ ബാക്കി കവിത ബാക്കി ഭാഗങ്ങളോടെ കേൾക്കണം. അടുത്തത് നന്ദകുമാർ. കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഫിലിപ്പോസ് തത്തമ്പള്ളി സാറിന്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ വന്നത്. ഒരുപാട് കവിത കേൾക്കാമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. വന്നിരുന്നപ്പോൾ ഒരു കവിത പാടണമെന്നൊരാഗ്രഹം എന്റെ മനസ്സിലുണ്ടായി. പക്ഷേ മഹാകവികൾ എഴുതിവെച്ച കവിത പാടാനുള്ള ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാനൊരു കവിത എഴുതി. ആ കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് മൗനം. മൗനത്തിന് എന്റെ നിർവചനം, മനുഷ്യന് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ മനസ്സിൽ നിന്നും മുഖത്തിലേക്കെത്തുന്ന വികാരങ്ങളിൽ ഒന്ന് മാത്രമാണ് മൗനം. ആത്മാവ് യാത്രയുടെ പകുതിയിൽ ഒരു നോക്കു തിരിഞ്ഞു നോക്കി, ആത്മാവ് യാത്രയുടെ പകുതിയിൽ ഒരു നോക്കു തിരിഞ്ഞു നോക്കി, മൗനമായി മയങ്ങുന്നു എൻ ശരീരം ഒരു ഓർമ്മയായി. ആത്മാവ് യാത്രയുടെ പകുതിയിൽ ഒരു നോക്കു തിരിഞ്ഞു നോക്കി, മൗനമായി മയങ്ങുന്ന എൻ ശരീരം ഒരു ഓർമ്മയായി. നന്മയ്ക്കു വേണ്ടി പോരാടുന്ന സമയം മനവിൽ മറന്നിരുന്നു എൻ ജീവിതം, നന്മയ്ക്കു വേണ്ടി പോരാടുന്ന സമയം മനവിൽ മറന്നിരുന്നു എൻ ജീവിതം. ഭാര്യയും മകളും എന്റെ കൂട്ടുകാരും അന്ന് സ്നേഹമായി പറഞ്ഞിരുന്നു, ഭാര്യയും മകളും എന്റെ കൂട്ടുകാരും അന്ന് സ്നേഹമായി പറഞ്ഞിരുന്നു. നാടിനും നാട്ടുകാർക്കും അപ്പുറം നിന്നെ മാത്രമായി കാണുന്ന ഒരു ജീവനുണ്ട്,
നാടിനും നാട്ടുകാർക്കും അപ്പുറം നിന്നെ മാത്രമായി കാണുന്ന ഒരു ജീവനുണ്ട്. ആർക്ക് വേണ്ടിയായിരുന്നു എന്റെ ഈ മൗനം? ആരൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്റെ ഈ മൗനം. ആർക്കു വേണ്ടിയായിരുന്നു എന്റെ ഈ മൗനം? ആരൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്റെ ഈ മൗനം. പണത്തിനുമേൽ ആത്മാവിനു വില കൽപ്പിക്കാത്ത അറവുമാടുകാർ വെട്ടി രക്തം ചീറ്റിച്ച ഒരു ശരീരം മാത്രമായിരുന്നു എന്റെ ജീവിതം. അറവുമാടുകാർ വെട്ടി രക്തം ചീറ്റിച്ച ഒരു ശരീരം മാത്രമായിരുന്നു എന്റെ ജീവിതം. നഷ്ടങ്ങൾ തനിക്കു മാത്രം സ്വന്തം, നഷ്ടങ്ങൾ മാത്രം കാണുവാൻ കഴിയുന്ന ദൈവത്തിൻ അരികിലേക്കുള്ള യാത്രയിൽ എന്നാത്മാവ് ഒന്നു തിരിഞ്ഞു നോക്കി. മൗനമായി കിടക്കുന്നു തറയിൽ ഉറുമ്പരിക്കുന്നു എൻ ശരീരം. മാപ്പ് കേഴുന്നു ഞാൻ എന്റെ സഹധർമ്മിണിയോടായി. ലോകത്തിലിനി അവർക്കു കൂട്ടായി ദൈവം മാത്രം. ആത്മാവ് യാത്രയുടെ പകുതിയിൽ ഒരു നോക്കു തിരിഞ്ഞു നോക്കി. നന്ദി. ഈ കവിതയിൽ ഒരുപാട് തെറ്റുകളുണ്ടാവാം, പ്രാസങ്ങൾ തെറ്റുകളുണ്ടാവാം. എല്ലാ കവിമാരും എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ഒന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം. മാധവമാർ ഇവിടെ വന്ന് എഴുതിയ കവിതയാണെന്നാണ് പറയുന്നത്. പക്ഷെ വളരെ നന്നായിരുന്നു, നല്ല ശബ്ദത്തോട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ അത് നോക്കണം. കവിയരങ്ങ് അവസാനിച്ചിരിക്കുകയാണ്, അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. കൃതജ്ഞത പറയാനുണ്ടെങ്കിൽ പറയാം, എല്ലാ കൃതജ്ഞത പറയാനില്ല.